السلام عليكم ورحمة الله وبركاته. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله رب العالمين والعاقبة للمتقين. اللهم صل وسلم على رسولك سيدنا محمد وعلى آل سيدنا ومولانا محمد كما صليت على إبراهيم وعلى آل إبراهيم في العالمين إنك حميد خلقنا. قال النبي صلى الله عليه وسلم القبضاه إني أعشق إليك حبيب الله مني تحيتي فحب رسول الله سكر ولذة فيا نور نور الله أنعم بعزتي صلاة وتسليم وأزكى تحيتي على أحمد المختار خير البرية. അഭിമന്യരായ നമ്മുടെ നാട്ടിന് നേതൃത്വം നൽകിക്കൊണ്ടിരിക്കുന്ന ഫൈസി ഉസ്താദവർഗൾ, മറ്റു പണ്ഡിതന്മാർ, നാട്ടിലെ കാർണവന്മാർ, ജമാഅത്ത് ഉറൂസ് കമ്മിറ്റി ഭാരവാഹികൾ, പ്രിയപ്പെട്ട സഹോദര സഹോദരിമാർ, അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് നമ്മുടെ ഈ ഒരുമിച്ചുകൂടൽ നാളെ സ്വർഗത്തിലേക്കുള്ള ഒരു സംഗമത്തിന് കാരണമായി നമ്മിൽ നിന്ന് കബൂൽ ചെയ്യുമാറാകട്ടെ. ഇവിടെ മറവിട്ട് കിടക്കുന്ന മഹാനായ വലിയന്റെ വറക്കത്തു കൊണ്ട് അല്ലാഹു നമ്മുടെ ദുനിയാവിലും ആഖിറത്തിലും സന്തോഷം നൽകുമാറാകട്ടെ. ഇവിടുത്തെ ഉറൂസ് നമ്മുടെ എല്ലാ വിജയത്തിനും കാരണമായി അല്ലാഹു തആല കബൂൽ ചെയ്യുമാറാകട്ടെ. ഈ പരിപാടിക്ക് വേണ്ടി അധ്വാനിക്കുന്ന, കഷ്ടപ്പെടുന്ന, നേതൃത്വം നൽകുന്ന വിശിഷ്യ, ഈ പരിപാടിക്ക് വേണ്ടി ഓടി നടക്കുന്ന നമ്മുടെ വോളണ്ടിയേഴ്സ്, പ്രവർത്തകന്മാർ, അല്ലാഹു തആല എല്ലാവർക്കും ഖൈറും ബർക്കത്തും ചെയ്യുമാറാകട്ടെ. നമ്മുടെ പരിപാടി ഓൺലൈനിലൂടെ വീക്ഷിച്ചുകൊണ്ടിരിക്കുന്ന GCC രാജ്യങ്ങളിലുള്ള എല്ലാ മുഅ്മിനീങ്ങൾക്കും നീ ഖൈറും ബർക്കത്തും ചെയ്യണം റഹ്മാനെ. ആമീൻ ബി റഹ്മതിക യാ അർഹമർ റഹീമീൻ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നമ്മുടെ ഉറൂസ് പരിപാടിയുടെ മൂന്നാം ദിവസത്തിലാണ് നാം ഇവിടെ സംഗമിച്ചിരിക്കുന്നത്. അമുഖമൊന്നും നീട്ടിപ്പറയാതെ വിശാലമായി പരത്തി പറയേണ്ട ഒരു വിഷയം ഏൽപ്പിക്കപ്പെട്ടത് കൊണ്ട് തന്നെ വിഷയത്തിലേക്ക് കടക്കുകയാണ്. ഖബ്ർ ജീവിതം എന്നാണ് നോട്ടീസിൽ കാണുന്നത്. എന്താണ് ഖബ്ർ ജീവിതത്തെ കുറിച്ച് പറയേണ്ടത്? നാം ആരും ഖബറിൽ പോയവരല്ല. പോയവർ ആരും തന്നെ ഇന്നുവരെ മടങ്ങി വന്ന ചരിത്രവും ഇല്ല. ഖബറിന്റെ യഥാർത്ഥ അവസ്ഥകളെ കുറിച്ച് നമുക്ക് ആർക്കും അറിയുകയില്ല. പക്ഷേ ഇമാമിങ്ങൾ അവരെ കിതാബിൽ എഴുതി വെച്ച ഉദ്ധരണികൾ അത് തന്നെ
പറഞ്ഞ പറഞ്ഞാൽ അതിനെ അറ്റമാക്കാൻ കഴിയാത്ത ഭയാനകരമായ രംഗങ്ങളൊക്കെ വിശദീകരിക്കുമ്പോൾ അവിടെ പോയാൽ ഇനി അനുഭവിക്കേണ്ടത് എന്തൊക്കെയായിരിക്കും? അല്ലാഹു നമ്മളെ സലാമത്താക്കി തരട്ടെ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഇവിടെ ഉറൂസ് പരിപാടിയിൽ വേദ കേൾക്കുന്ന പ്രിയപ്പെട്ട മങ്ങന്മാർ, പറയുന്ന വിഷയം നല്ലോണം കേൾക്കുകയും ജീവിതത്തിൽ അത് പകർത്താൻ എനിക്കും നിങ്ങൾക്കും എല്ലാവർക്കും സാധിക്കണം. അല്ലാഹു സാധിപ്പിച്ചു തരുമാറാകട്ടെ എന്ന് ദുആ ചെയ്തുകൊണ്ട്, ലോകത്ത് തർക്കമില്ലാത്ത വിഷയമാണ് മരണം എന്ന് പറയുന്നത്. എല്ലാ വിഷയത്തിലും ഉലമാഇന്റെയും സാധാരണക്കാരുടെയും തർക്കമുണ്ട്. തർക്കമില്ലാതെ മതമുള്ളവനും മതമില്ലാത്തവനും വ്യത്യസ്തമായ മതത്തിൽ ആ മതത്തിന്റെ ആശയം ഉൾക്കൊണ്ട് ജീവിക്കുന്നവനും ജാതി മതഭേദമന്യേ എല്ലാവരും ഉറപ്പിച്ച വിഷയമാണ് മരണം എന്ന് പറയുന്നത്. ആ മരണത്തെ കുറിച്ച് സംശയിച്ചാലും മരിക്കാതെ ബാക്കിയാവുകയില്ല. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഈ ഭൗതിക ലോകം എന്ന് പറയുന്നത് ഒരു താൽക്കാലിക ഷെഡ് മാത്രമാണ്. അബുൽ ബശർ ആദൻ നബി അലൈഹിസ്സലാം എടുക്ക് വെച്ച് നമ്മുടെ സ്റ്റേജിൽ എന്റെ പ്രിയപ്പെട്ട കൂട്ടുകാരൻ തങ്ങളുണ്ട്, എനിക്ക് വിട്ടുപോയതാണ്. അള്ളാഹു തആല സന്തോഷം നൽകട്ടെ. നല്ലൊരു ചെറുപ്പക്കാരനായ തങ്ങളാണ്. അള്ളാഹു തആല വലിയ സ്ഥാനം നൽകട്ടെ. ഇൻഷാല്ലാ പിന്നീട് 800 തങ്ങൾ വരുന്നുണ്ട്. അള്ളാഹു തആല സാദാത്തുങ്ങളൊക്കെ ബഹുമാനിച്ച് ആദരിച്ച് ജീവിക്കുന്ന മുഅ്മിനീങ്ങളെ നമ്മൾ എല്ലാവരും ഉൾപ്പെടുത്തുമാറാകട്ടെ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അബുൽ ബശർ ആദൻ നബി അലൈഹിസ്സലാം, ആ ആദൻ നബി അലൈഹിസ്സലാമിനെ അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് ഈ ഭൂമി ലോകത്തേക്ക് പറഞ്ഞയക്കാനുള്ള തീരുമാനം. പക്ഷേ ആദൻ നബി അലൈഹിസ്സലാമിനെ അല്ലാഹു തആല പടക്കുന്നത് സ്വർഗത്തിലാണ്. ആ സ്വർഗത്തിൽ പടച്ചിട്ട് സ്വർഗത്തിൽ നിന്നാണ് ഈ ഭൂമി ലോകത്തേക്ക് പറഞ്ഞയക്കുന്നത്. എന്തിനാണ് ഭൂമി ലോകത്ത് പടക്കാൻ ഉദ്ദേശിക്കുന്ന ആദൻ നബി അലൈഹിസ്സലാമിനെ സ്വർഗത്തിൽ പടക്കാനുള്ള കാരണം? സ്വർഗം അത് മനുഷ്യന്റെ തറവാട് എന്നറിയിക്കാൻ വേണ്ടിയാ. മുഅ്മിനായ മനുഷ്യന്റെ തറവാട് സ്വർഗമാണ്. ഉപ്പാപ്പനെ അല്ലാഹു തആല പടച്ചിട്ട് താമസിപ്പിച്ച സ്ഥലമാ. ആ തറവാടാകുന്ന സ്വർഗത്തിൽ ആദി നബി അലൈഹിസ്സലാം ജീവിക്കുമ്പോൾ ആദി നബിയെ അല്ലാഹു തആല ലക്ഷ്യമിട്ടത് ഈ ഭൗതിക ലോകത്തേക്കാണ്. ഈ ലോകത്തേക്ക് ആദി നബി അലൈഹിസ്സലാമിനെ പറഞ്ഞയക്കണമെങ്കിൽ സ്വർഗീയ സുഖാഡംബര ജീവിതം നയിച്ചു കൊണ്ടിരിക്കുന്ന ആദി നബി അലൈഹിസ്സലാമിനെ പെട്ടെന്ന് സ്വർഗത്തിൽ നിന്ന് പുറത്താക്കാൻ പറ്റൂല. അതിന് എന്തെങ്കിലും ഒരു കാരണം ഇവിടെ നിശ്ചയിക്കണം. ഒരു കാരണം ആദി നബി അലൈഹിസ്സലാമിനെ കൊണ്ട് ഉണ്ടാക്കണം. ആ കാരണം മുഖേന ആദി നബി അലൈഹിസ്സലാമിനെ ഭൂമി ലോകത്തേക്ക് ഇറക്കണം. ആ അല്ലാഹു തആല വെച്ച കാരണമാണ് സ്വർഗീയ ലോകത്തിൽ നിന്നൊരു മരത്തിന്റെ പഴം തിന്നരുത് എന്ന് ആദി നബിയോട് അല്ലാഹു തആല കൽപ്പിക്കുകയാണ്. സ്വർഗത്തിൽ ഹറാമ് എന്ന് പറയുന്നൊരു സംഗതിയില്ല. സ്വർഗത്തിൽ ഹറാമ് എന്ന് പറയുന്നൊരു സംഗതിയില്ല. പിന്നെങ്ങനെ ആദി നബി അലൈഹിസ്സലാമിന് ഒരു മരത്തിന്റെ പഴം തിന്നാൽ ഹറാമായി? മരത്തിന്റെ പഴം തിന്നാൽ ഹറാമായതല്ല. ആ മരത്തിലേക്ക് ആദി നബിയെ ഒന്ന് അടുപ്പിച്ചിട്ട് അതിന്റെ പഴം തീറ്റിപ്പിച്ചിട്ട് ആദി നബിനെ ഭൂമി ലോകത്തേക്ക് ഇറക്കണം, ഇതായിരുന്നു റബ്ബിന്റെ ലക്ഷ്യം. പക്ഷെ മരം ഹറാമായത് കൊണ്ടല്ല. അങ്ങനെ ആദി നബി അലൈഹിസ്സലാമിനെ ഹവ്വ ഉമ്മ റളിയല്ലാഹു തആല അൻഹയുടെ പ്രേരണ കൊണ്ട് ആ മരത്തിലേക്ക് അടുത്തുപോയി. ഹവ്വ ഉമ്മ റളിയല്ലാഹു അൻഹ മരത്തിന്റെ പഴം കൈകൊണ്ട് പറിച്ചു അത് തിന്നു. ആദി നബി അലൈഹിസ്സലാമിന്റെ കയ്യിലേക്ക് അങ്ങ് പറിച്ചു തിന്നാൻ വേണ്ടി കൊടുത്തു. ആദി നബി അലൈഹിസ്സലാം മരത്തിന്റെ പഴം തിന്നില്ല, ഹവ്വ ഉമ്മ റളിയല്ലാഹു അൻഹ മരത്തിന്റെ പഴം അങ്ങ് തിന്നു. ആദി നബി അലൈഹിസ്സലാം തിന്നാൻ വേണ്ടി വായിലിട്ടപ്പോൾ മലക്ക് ജിബ്രീൽ അലൈഹിസ്സലാം ജിബ്രീൽ വന്നിട്ട് കഴുത്തിലേക്ക് ഒരറ്റ പിടിയങ്ങ് പിടിച്ചു.
ആ പിടിച്ച പിടിയാണ് ഇന്നും ആണുങ്ങളെ കൈത്തിരിങ്ങനെ പൊന്തിട്ട് കാണാം, ചങ്കരിങ്ങനെ പൊന്തിട്ട് കാണാം അല്ലേ? നിങ്ങളായിരിക്കും ഇല്ല സംഗതി, എവിടെന്താ പൊന്തിട്ടില്ലൊക്കെ ഇങ്ങനെ തടുക്കുന്നില്ല ഇങ്ങനെ സാധനം അല്ലേ ഉണ്ടോ? ഉണ്ട്. അപ്പൊ ആണെന്ന് ഉറപ്പായി ആ സാധനം ജിബ്രീൽ വന്ന് ഒരൊറ്റ പിടി അങ്ങോട്ട് പിടിച്ചതാ, പിടിക്കുമ്പോൾ അത് പൊന്തിയതാ. അങ്ങനെ പിടിക്കുമ്പോ പൊന്തലില്ലേ? പണ്ട് നമ്മൾ ചെറുപ്പത്തിലൊക്കെ കുസ്തിയാക്കാൻ വേണ്ടി ഇങ്ങനെ പിടിച്ച് വലിക്കലുണ്ടായില്ലേ? അപ്പൊ ഇങ്ങനെ പൊന്തൊക്കെ നിങ്ങൾ കണ്ടിട്ടില്ലേ? അവ പിടിച്ച പിടുത്തമാണ് ഇവിടെ ഇന്നും കഴുത്തിൽ പൊന്തിയത് കാണാം. ഇത് ആണുങ്ങൾക്ക് മാത്രമേ ഉള്ളൂ, പെണ്ണുങ്ങൾക്കില്ല. അത് നബി അലൈഹിസ്സലാം അത് തിന്നിട്ടില്ല. എന്നാൽ ഹവ്വ ഉമർ റളിയല്ലാഹു അൻഹ ആ മരത്തിന്റെ പഴം ഹവ്വ ഉമർ റളിയല്ലാഹു അൻഹ തിന്നുപോയി. ആ തിന്നതിന്റെ പേരിൽ ഹവ്വ ഉമ്മക്ക് അല്ലാഹു തല കൊടുത്തതാണ് എല്ലാ മാസത്തിലും ഒരു കുളി. മാസത്തിന്റെ പെണ്ണുങ്ങളെ കുളിയില്ലേ, ഹൈദ് എന്ന് പറയുന്നത്. ഈ പഴം മരത്തിന്റെ സ്വർഗത്തിന്റെ പഴം തിന്നതിന്റെ പേരിൽ അല്ലാഹു തല കൊടുത്തതാ. ഇരിക്കട്ടെ. അങ്ങനെ ആ മരത്തിന്റെ പഴം തിന്നപ്പോൾ അല്ലാമ ഇബ്നു കസീർ തഫ്സീറിൽ പറയുന്നു, രണ്ടുപേർക്കും മറക്കിരിക്കാൻ മുട്ടി തണ്ടാസിൽ പോകണം. അങ്ങനെ അല്ലാഹു തആല മറക്കിരിക്കാൻ വേണ്ടി പറഞ്ഞ കക്കൂസാണ് ഈ ദുനിയാവെന്ന് പറയുന്നത്. ദുനിയാവ് ഒരു കക്കൂസ. അങ്ങനെ അത് നബി അലൈഹിസ്സലാം വന്ന് നമ്മുടെ ഇന്ത്യയിലെ പഴയ ഇന്ത്യയിൽപ്പെട്ട സിലോൻ എന്ന സ്ഥലത്താണ് അത് നബി അലൈഹിസ്സലാം ഇറങ്ങുന്നത്. ഹവ്വ ഉമർ റളിയല്ലാഹു തആല സ്വർഗത്തിൽ നിന്ന് വന്നിട്ട് ഇറങ്ങുന്നത് സൗദി അറേബ്യയിലെ ജിദ്ദ എന്ന സ്ഥലത്താണ്. നിങ്ങൾ കണ്ടില്ലേ, ഇന്ന് തന്നെ സൗദിയിൽ ഹജ്ജിന് പോകുന്നവർക്കുള്ള എയർപോർട്ട് ജിദ്ദയാണല്ലോ. ജിദ്ദയല്ല, യഥാർത്ഥത്തിൽ ജദ്ദ ഉമ്മാമ എന്നായിരുന്നു. ഇപ്പോൾ അത് പരിഷ്കരിച്ച് ജിദ്ദായി പോയതാ. പണ്ട് ജദ്ദയായിരുന്നു. ഉമ്മാമ ഇറങ്ങി വന്ന സ്ഥലം ജദ്ദ. ഇപ്പോൾ അതിനറിയപ്പെടുന്നത് ജിദ്ദ. അങ്ങനെ ആദ നബി അലൈഹിസ്സലാം ഇന്ത്യയുടെ സിലോനിൽ ജീവിച്ചപ്പോൾ ഇന്ത്യയിൽ നിന്ന് ആദ നബി അലൈഹിസ്സലാം 40 പ്രാവശ്യം നടന്നിട്ട് ഹജ്ജിന് പോയിട്ടുണ്ട് എന്ന് ചരിത്രത്തിൽ കാണാം. 40 പ്രാവശ്യം ആദ നബി അലൈഹിസ്സലാം ഇന്ത്യയിൽ നിന്ന് നടന്നിട്ട് ഹജ്ജിന് പോയിട്ടുണ്ട്. നിങ്ങൾ നോക്കൂ, ഇന്ത്യ സ്വതന്ത്ര ഭാരതമാണ്. ഇന്ത്യ എന്ന് പറയുന്ന രാജ്യം ഏതെങ്കിലും ഒരു മതത്തിന്റെ പ്രത്യേക രാജ്യമല്ല. ഇന്ത്യ മുസ്ലിം രാജ്യമല്ല, ഹിന്ദു രാഷ്ട്രമല്ല, ക്രിസ്തു മതമല്ല, ജൂത മതമല്ല. എല്ലാ മതക്കാർക്കും ഒരുപോലെ ജീവിക്കാൻ അവകാശമുള്ള രാജ്യമാണ് ഇന്ത്യ. നേരെ മറിച്ച് ആരെങ്കിലും ഇന്ത്യ ഏതെങ്കിലും ഒരു മതത്തിൻ്റെതാണെന്ന് വാദിക്കുന്നുണ്ടെങ്കിൽ ലോകത്തെ ഒന്നാമത്തെ മനുഷ്യൻ ജീവിച്ച രാജ്യം അത് ഇന്ത്യയാണ്. അത് നബി അലൈഹിസ്സലാം 40 കൊല്ലം ഇന്ത്യയിൽ നിന്ന് നടന്നിട്ട് ഹജ്ജിന് പോയിട്ടുണ്ട്. ഫതുഹുൽ മുഈൻ അടക്കമുള്ള കിതാബിൽ ഇരുവച്ചത് കാണാം. പോകട്ടെ. ആ ആദ നബി അലൈഹിസ്സലാം ഇന്ത്യയിലെ സുലോനിൽ ജീവിക്കുമ്പോൾ ആദ നബി അലൈഹിസ്സലാം കേരളത്തിലേക്ക് വന്നിട്ടുണ്ട്. കോഴിക്കോട് ജില്ലയിലെ പാറപ്പള്ളി എന്ന സ്ഥലത്ത് ആദ നബി അലൈഹിസ്സലാമിന്റെ ചവിട്ടടി ഇന്നുമുണ്ട്. ആദ നബി അലൈഹിസ്സലാം കേരളത്തിൽ ജീവിക്കുമ്പോൾ നമ്മൾ കർണാടകയിലേക്ക് വന്നിട്ടുണ്ട്. ഉത്തരേന്ത്യയിൽ ഞാൻ സിയാറത്തിന് പോയപ്പോൾ എവിടെയോ ഒരു സ്ഥലത്ത്, ഞാൻ സ്ഥലം ഓർക്കുന്നില്ല, ആദ നബി അലൈഹിസ്സലാമിന്റെ കാൽപാദം ഈ കർണാടകയിലെ ഉത്തരേന്ത്യയിൽ ഞാൻ കണ്ടിട്ടുണ്ട്. കേരളത്തിലേക്കും കർണാടകയിലേക്കും ഒക്കെ ആദ നബി അലൈഹിസ്സലാം വന്നിട്ടുണ്ട്. ആ ആദ നബി അലൈഹിസ്സലാമും ഹവ്വ ഉമർ റളിയല്ലാഹു അൻഹ കൊല്ലത്തിന് ശേഷം, കുറേ കൊല്ലത്തിന് ശേഷമാണ് പരിശുദ്ധ സൗദി അറേബ്യയിലെ മക്കയിൽ വെച്ച് അവർ കണ്ടുമുട്ടുകയാ. അങ്ങനെ ആ കണ്ടുമുട്ടിയ സ്ഥലത്തിന്റെ പേരാണ് ഇന്നും അറിയപ്പെടുന്നു അറഫ. ആദ നബിയും ഹവ്വ ഉമ്മയും സ്വർഗത്തു നിന്ന് ഇറങ്ങി വന്നിട്ട് ഭൂമി ലോകത്ത് വെച്ച് രണ്ടുപേരും ഒരുമിച്ച് കൂടിയ സ്ഥലത്തിന്റെ പേരാണ് അറഫ. ഇന്നും അതിന്റെ പേര് അറഫ എന്ന പേര് അറിയപ്പെടുന്നു. ഉപ്പാപ്പയും ഉമ്മാമയും ഒരുമിച്ച് കൂടിയതിന്റെ പേരിൽ ലോക മുസ്ലിമീങ്ങൾ ഇന്നും കൊല്ലത്തിൽ ഒരു പ്രാവശ്യം അവിടെ ഒരുമിച്ച് കൂടുകയാണ് അറഫ മരുഭൂമിയിൽ. ഇരിക്കട്ടെ, എന്റെ വിഷയം അതല്ല. ഞാൻ എന്തിനാ ഇത് പറഞ്ഞെന്നറിയോ? ആ ആദ നബി അലൈഹിസ്സലാമിനെ അള്ളാഹ് മറക്കിരിക്കാൻ വേണ്ടി പറഞ്ഞയച്ച സ്ഥലമാണ് ഈ ദുനിയാവ്. എന്നാൽ നമ്മുടെ നാട്ടിൽ ആരെങ്കിലും മറക്കിരിക്കാൻ വേണ്ടി കക്കൂസിൽ പോയാൽ എത്ര സമയം കക്കൂസിൽ ഇരിക്കല്? 1 മിനിറ്റ് അല്ലേ, അല്ലെങ്കിൽ 2 മിനിറ്റ്, കൂടി പോയാ 3 മിനിറ്റ്. ഇനി മൂലക്കുരുവിന്റെ അർശസിന്റെ അസുഖമുണ്ടെങ്കിൽ 5 മിനിറ്റ്. അതിനേക്കാൾ കൂടുതൽ ആരും നമ്മുടെ നാട്ടിലെ കക്കൂസിൽ ഇരിക്കാറില്ല. നിങ്ങൾ എവിടെ ഉണ്ടോ എന്ന് എനിക്കറിയില്ല, എന്റെ നാട്ടിലില്ല. നമ്മളാരും കൂടുതൽ അങ്ങനെ കക്കൂസിൽ ഇരിക്കാറില്ല.
എന്നത് പോലെ ഈ ദുനിയാവിന്റെ ജീവിതവും ഒരു കക്കൂസിൽ ഇരിക്കുന്നത് പോലെയാ. ഒരു കക്കൂസിൽ മനുഷ്യൻ എത്ര സമയം ഇരിക്കുന്നുള്ളൂ? അത്ര സമയേ ഈ ദുനിയാവിന്റെ ജീവിതത്തിനുള്ളൂ. അപ്പോൾ നിങ്ങൾ ചോദിച്ചേക്കാമല്ലോ, ഈ ദുനിയാവിൽ ഒരു മനുഷ്യൻ 60-70 കൊല്ലം ജീവിക്കാറുണ്ടല്ലോ. അസ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വരങ്ങൾ പറഞ്ഞു, എന്റെ ഉമ്മത്തിന്റെ ആയുസ് 60-70 ഇടയിലാണ്. 60-70 കൊല്ലമൊക്കെ ഇവിടെ നമ്മൾ ജീവിക്കാറുണ്ടല്ലോ. പക്ഷേ കക്കൂസിന്റെ ജീവിതം 5 മിനിറ്റ് അല്ലേ, അല്ലെങ്കിൽ 4 മിനിറ്റോ 3 മിനിറ്റോ അല്ലേ? 60-70 എന്ന് പറയുന്നത് വിശാലമായൊരു കൊല്ലമായല്ലോ പ്രിയപ്പെട്ട സഹോദരങ്ങളെ. എന്നാൽ നിങ്ങൾക്കറിയുമോ, ഈ ദുനിയാവിന്റെ 60-70 കൊല്ലം നമുക്ക് കുറെ വലുതായി കാണുന്നുണ്ടെങ്കിൽ ഞാൻ നിങ്ങളോട് ഓർമ്മപ്പെടുത്തുന്നു, പരിശുദ്ധ ഖുർആൻ നാളെ മഹ്ശറിയുടെ ദിവസത്തെ കുറിച്ച് പറഞ്ഞത് കാന മിഖ്ദാറുഹു 50 അൽഫ സനാ. നാളെ പാരത്രിക ലോകത്ത് റബ്ബിന്റെ കോടതിയിൽ മനുഷ്യൻ നിൽക്കുന്നത് 50,000 കൊല്ലത്തെ ദൈർഘ്യമാണ്, 50,000 കൊല്ലത്തെ ഒരേ ഒരു നൃത്തമാണ്. ആ 50,000 കൊല്ലത്തെ നൃത്തം നാളെ റബ്ബിന്റെ കോടതിയിൽ നിൽക്കുമ്പോൾ റബ്ബിന്റെ മഹ്ശറിലുള്ള 50,000 കൊല്ലത്തെ ദൈർഘ്യത്തിലേക്ക് ദുനിയാവിനെ ചേർത്ത് നോക്കുമ്പോ ഇവിടത്തെ 60-70 കൊല്ലത്തെ ജീവിതം മഹ്ശറക്കെത്തും ഒരു സെക്കൻഡിന്റെ ജീവിതം പോലും അല്ല. പാരത്രിക കോടതി റബ്ബിന്റെ കോടതിയിൽ എത്തുന്ന സമയത്ത് ഈ ദുനിയാവിന്റെ ജീവിതം എത്ര നീളമായ കൊല്ലമാണ് എങ്കിലും അത് റബ്ബിന്റെ കോടതിക്കെത്തുമ്പോ വളരെ ചെറുതാണ്. ഇനി നിങ്ങൾ നോക്കൂ, മഹാന്മാരായ പണ്ഡിതന്മാർ അവരുടെ കിതാബിൽ നേരിവച്ചത് കാണാം, നാളെ റബ്ബിന്റെ കോടതിയിൽ എത്തിക്കഴിഞ്ഞാൽ മഹ്ശറിൽ അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് മനുഷ്യനെ വിചാരണ ചെയ്യുകയാണ്. ആ വിചാരണ ചെയ്തിട്ട് സ്വർഗാവകാശികളെ സ്വർഗത്തിലേക്കും നരകാവകാശികളെ നരകത്തിലേക്കും അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് പറഞ്ഞയക്കുന്ന സമയം മുഅ്മിനീങ്ങളെ നിങ്ങൾക്കറിയുമോ, ആ സ്വർഗം എന്ന് പറയുന്നത് അതാ ഒരു ഭാഗത്ത് സ്വർഗമാണ്, മറുഭാഗത്ത് നരകമാണ്. അങ്ങനെയല്ല മഹ്ശറിൽ, അങ്ങനെയല്ല, ഈ ഭാഗത്ത് സ്വർഗമാണ്, അതേ ഭാഗത്ത് തന്നെ നരകമാണ്, മറ്റേ ഭാഗത്ത് നരകമല്ല. ആ നരകത്തിന്റെ മുകളിൽ അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് സിറാത്ത് പാലം വെച്ചിരിക്കുകയാണ്. ആ സിറാത്തിന്റെ മുകളിൽ കടന്നിട്ടാണ് അപ്പുറം നര സ്വർഗത്തിലേക്ക് പോകേണ്ടത്. പക്ഷേ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നിങ്ങൾക്കറിയുമോ, ബുദ്ധിപരമായി ചിന്തിച്ചാൽ നമ്മുടെ ബുദ്ധിക്ക് കോലപ്പെടുന്നതെന്താണ്? ഒരു ഭാഗത്ത് സ്വർഗം, മറ്റൊരു ഭാഗത്ത് നരകമായിരുന്നെങ്കിൽ അത് റാഹത്തായിരുന്നു. പക്ഷേ അങ്ങനെയല്ല, ഒരേ ഭാഗത്ത് സ്വർഗം, അതേ ഭാഗത്ത് നരകം. ആ നരകത്തിന്റെ മുകളിൽ സിറാത്ത് പാലം, അത് കഴിഞ്ഞിട്ട് അങ്ങോട്ട് സ്വർഗം. എന്തിനാണ് അർഹമുർ റഹീമായ റബ്ബ് ഇങ്ങനെ നിശ്ചയിച്ചത്? മഹാന്മാരായ പണ്ഡിതന്മാരതിന് വ്യാഖ്യാനം പറഞ്ഞത് കാണാം. ഈ ദുനിയാവെന്ന് പറയുന്ന സംഗതി അതൊരു കക്കൂസാണല്ലോ. ഈ കക്കൂസിൽ താമസിച്ച നാം, നിങ്ങൾ കണ്ടില്ലേ രാത്രി ഇങ്ങനെ വഴുതും കഴിഞ്ഞിട്ട് പോകുമ്പോ അതാ കാറിന്റെ ചില്ല് തുറന്നിട്ടാണ് പോകുന്നതിൽ, എങ്കിലതാ ഇവിടെ ചിക്കൻ കൊണ്ടുപോകുന്ന കോഴി കൊണ്ടുപോകുന്ന ലോരികൾ കാണാം. റബ്ബീ ഞങ്ങളെ മുമ്പിലൂടെ വണ്ടി പോകുമ്പോ വാസന കൊണ്ട് നാറ്റം കൊണ്ട് സഹിക്കാൻ കഴിയുന്നില്ല. പെട്ടെന്ന് ചില്ല് വന്താക്കി എസിടുകയാണ് നാറ്റം കൊണ്ട് സഹിക്കാൻ കഴിയാതെ. എന്നാ ഞാൻ ചോദിക്കട്ടെ, ആ കോഴി കൊണ്ടുപോകുന്ന വണ്ടിയാണ് നമുക്ക് നാറുന്നതെങ്കിൽ എപ്പോഴും ആ ചിക്കനുമായി ബന്ധപ്പെട്ട് ചിക്കനിൽ പണിയെടുക്കുന്നവന്റെ ശരീരം നാറൂലേ?
എന്നൊരു പോലെ ഈ ദുനിയാവാകുന്ന കക്കൂസിൽ ഒരാള് കൊറേ കൊല്ലം ജീവിച്ചാൽ ആ ദുനിയാവാകുന്ന കക്കൂസന്റെ ശരീരത്തിൽ നാറൂലേ, ഈ നാറ്റവുമായി സ്വർഗത്തിലേക്ക് പോകാൻ പറ്റൂല. കാരണം സ്വർഗം മഹാന്മാരുടെ വീടാണ്, സ്വർഗം അരിഫീങ്ങളെ വീടാണ്, സ്വർഗം സ്വാലിഹീങ്ങളെ വീടാണ്, സ്വർഗം ഔലിയാക്കന്മാരുടെ വീടാണ്. അത് ഉദ്ഘാടനം ചെയ്യുന്ന നേതാവാരാണ്? ലോകത്തേറ്റവും വലിയ നേതാവായ അഷ്റഫുൽ ഖൽഖ് മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളാണ്. സ്വാലിഹീങ്ങളെ വീട്ടിലേക്ക് പോകുമ്പോ ഞമ്മ നാറിക്കൊണ്ട് പോയ എന്താ നിങ്ങൾ ചിന്തിച്ചു നോക്കിയെങ്കില്? വെള്ളിയാഴ്ച പള്ളിക്ക് വരുമ്പോൾ എല്ലാവരും കുളിച്ചിട്ട് വരണം. അങ്ങനെ വെച്ചത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ച ഹദീസ് വിശദീകരിച്ചുകൊണ്ട് മഹാന്മാർ പറയുന്നു, സുബ്ഹി മുതൽ തന്നെ കുളിക്കൽ സുന്നത്താണെങ്കിലും ജുമാക്ക് പോകുന്നതിന് അടുപ്പിച്ച് കുളിക്കണം. കാരണം പള്ളിയിൽ കൊറേ സ്വാലിഹീങ്ങൾ ഒരുമിച്ച് കൂടുമ്പോ നമ്മളിങ്ങനെ നാറിക്കൊണ്ട് പള്ളിക്ക് പോകാൻ പറ്റൂല. നമ്മളൊക്കെ നല്ല കുളിച്ച് വൃത്തിയായി, നല്ല സെന്റൊക്കെ തേച്ചിട്ട്, അല്ല അത്തറൊക്കെ തേച്ച് അല്ല, വൃത്തിയായി നല്ല മണത്തോടെ പള്ളിക്ക് പോകണം. കാരണം പള്ളി സ്വാലിഹീങ്ങൾ താമസിക്കുന്ന വീടാ. എന്നാ പിന്നെ സ്വർഗത്തിന്റെ കഥ പറയേണ്ടതുണ്ടോ? സ്വർഗം സ്വാലിഹീങ്ങളെ വീടാ. അവിടത്തേക്ക് പോകുമ്പോൾ ദുനിയാവിന്റെ കക്കൂസിന്റെ നാറ്റം ഉണ്ടാകാൻ പാടില്ല. നല്ല സുഗന്ധ വാസനയോടെ സ്വർഗത്തിലേക്ക് പോകണം. വേണ്ടിയാണ് അർഹമുർ റഹീമായ റബ്ബുൽ ഇസ്സത്തിന്റെ വലിയ ഹിക്മത്താണ്. ഖാലിഖായ റബ്ബ് വെച്ച പണി കണ്ടോ പ്രിയപ്പെട്ട സഹോദരങ്ങളെ? സ്വർഗത്തിലേക്ക് കടക്കുന്ന ഒരാള് നരകത്തിന്റെ മുകളിലുള്ള സിറാത് പാലത്തിലൂടെ കടന്നിട്ടാണ് സ്വർഗത്തിലേക്ക് പോകുന്നത്. ആ സിറാത് പാലത്തിലൂടെ കടക്കുന്ന സമയം നരകത്തിന്റെ അടിഭാഗത്തു നിന്ന് തീന്റെ ചൂട് ഇങ്ങനെ ചൂട് കാറ്റിങ്ങനെ അടിച്ച് വീശുകയാണ്. അതാ ദുനിയാവിൽ നിന്ന് സ്വർഗത്തിലേക്ക് പോകുന്നവർ, അവർക്കതാ നരകത്തിന്റെ തീന്റെ ചൂടിങ്ങനെ അടിക്കുകയാണ് സിറാത്ത് പാലത്തിന്റെ മുകളിൽ കടക്കുമ്പോൾ. ആ ചൂടന്റെ ശരീരത്തിലേക്ക് തട്ടുന്ന സമയം എന്റെ ശരീരത്തിൽ നിന്ന് നരകത്തിന്റെ ആ തീയുടെ ചൂടിന്റെ കാരണമായി ദുനിയാവിന്റെ കക്കൂസിന്റെ നാറ്റം അതാ കരിഞ്ഞു പോവുകയാണ്. നരകത്തിന്റെ തീയിന്റെ ചൂടിങ്ങനെ അടിക്കുമ്പോ എന്റെ ശരീരത്തിൽ നിന്ന് ആ നാറ്റം ഇങ്ങനെ കരിഞ്ഞു പോകുന്നു, ഞാൻ ശുദ്ധിയായിട്ട് സ്വർഗത്തിൽ കടക്കുന്നു. ഇനി തീരെ ദുനിയാവുമായി ബന്ധമില്ലാത്ത മഹാന്മാർ അവർ സിറാത്ത് പാലത്തിന് മുകളിൽ മിന്നൽ വേഗതയിൽ അങ്ങ് പറക്കുന്നു. അല്ല, ദുനിയാവുമായിട്ട് നമ്മളെ പോലെ കുറച്ച് നല്ലോണം ദുനിയാവിനെ മുറുകെ പിടിച്ച മെച്ചന്മാരാണെങ്കിലോ, നമ്മ പിന്നെ സിറാത്തിന്റെ പാലത്തിന് മുകളിൽ കിടന്നാലും പോരാ, അതിൽ ഇട്ട് കുറച്ച് കരിച്ചിട്ട് നമ്മൾ ഇട്ട് തീരിട്ട് ചൂടാക്കി കരിച്ചാലേ നമ്മളെ സ്വർഗത്തിൽ കിടക്കാൻ പറ്റൂ. കാരണം നമ്മളെ ദുനിയാവിന്റെ പിടുത്തം വല്ലാത്ത പിടുത്താ. അപ്പൊ നമ്മളൊന്നും അത്ര പെട്ടതൊന്നും കിടക്കൂല, നമ്മളെ തീരിട്ട് കരിച്ച് വെണ്ണീരാക്കിട്ടേ അള്ളാഹു തന്നെ കടത്തുള്ളൂ. അള്ളാഹു സലാമത്താക്കി തരട്ടെ, അള്ളാഹു രക്ഷപ്പെടുത്തി തരട്ടെ. ഇരിക്കട്ടെ, ഞാൻ പറഞ്ഞു വന്ന വിഷയം, തറവാടാകുന്ന സ്വർഗത്തിലേക്ക് പോകേണ്ടവരാണ് നമ്മളൊക്കെ. ഈ ഭൗതിക ലോകം എന്ന് പറയുന്നത് ഈ ലോകം വെറും ഒരു കക്കൂസ് മാത്രമാണ്. ഈ കക്കൂസാകുന്ന ദുനിയാവിൽ നിന്ന് വിട പറഞ്ഞ് യാത്ര പോകേണ്ടവരാണ്. ഇവിടെ യാത്ര പറയാതെ ലോകത്ത് ഒരാളും ബാക്കിയല്ല. ആരെങ്കിലും ഒരാള് വിട പറയാതെ ബാക്കിയായിരുന്നു ബാക്കിയാകുമായിരുന്നുവെങ്കിൽ നമ്മുടെ കരളിന്റെ കരളായ ഹബീബ് മദീനയിലെ സുൽത്താൻ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇവിടെ ബാക്കിയാകുമായിരുന്നു. പക്ഷേ നമ്മുടെ ഹബീബ് ഇവിടെ ബാക്കിയായില്ലെന്ന് മാത്രമല്ല, 63 വയസ്സിന്റെ പ്രായമാണെങ്കിലും ഒരു ചെറിയ ചെറുപ്പക്കാരനെ പോലെയാണ് ഹബീബ് ഞങ്ങൾ ലോകത്തിൽ നിന്ന് വിട പറയുന്നത്. ഇമാം സുയൂത്തി ഞങ്ങൾ എഴുതി വച്ചത് കാണാ, അങ്ങ് വഫാത്താകുന്നത് 63 വയസ്സിലാണെങ്കിലും മഹാന്മാര് വരെ കിതാബിൽ രേഖപ്പെടുത്തുന്നു. വഫാത്തിന്റെ സമയത്ത് സ്വഹാബത്ത് റളിയല്ലാഹു അൻഹും അവിടുത്തെ ശറഫാക്കപ്പെട്ട താടി രോമമെന്ന് പരിശോധിച്ചപ്പോൾ
വയസ്സ് 63 ആണെങ്കിലും അവിടുത്തെ ഷറഫാക്കപ്പെട്ട താടി രോമത്തില് കേവലം 18-19 താടി രോമങ്ങൾ മാത്രമേ വെളുത്തിരുന്നു, നരച്ചിരുന്നു. താടി രോമം പോലും നരച്ചിട്ടില്ല. 63 വയസ്സാണെങ്കിലും ഒരു ചെറിയ ചെറുപ്പക്കാരനായിട്ടാണ് നമ്മുടെ ഹബീബ് ഈ ലോകത്തോട് വിട പറയുന്നത്. നിങ്ങൾ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, റബ്ബിന്റെ ഏതൊക്കെ സൃഷ്ടികളുണ്ടോ ആ സൃഷ്ടികൾക്കൊക്കെ കാരണക്കാരായ മുഹമ്മദുർ റസൂലുള്ളാഹി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എല്ലാ സൃഷ്ടിക്കും കാരണമാണെന്ന് പറയുമ്പോ നിങ്ങൾ കണ്ടില്ലേ പരിശുദ്ധ ഖുർആനിൽ അല്ലാഹു തആല പറയുന്നു, തബാറകല്ലദീ ബിയദിഹിൽ മുൽക് വഹുവ അലാ കുല്ലി ശൈഇൻ ഖദീർ അല്ലദീ ഖലഖൽ മൗത വൽ ഹയാത്ത്. ലോകത്തുള്ളത് എല്ലാം റബ്ബിന്റെ സൃഷ്ടിയാണെന്നതിനിക്ക് പുറമേ ഇവിടെ മൗത്തും ഹയാത്തും റബ്ബിന്റെ സൃഷ്ടിയാണെന്ന് ഖുർആൻ പറയുന്നു. മൗത്ത് ഒരു സൃഷ്ടിയാണ്, ഹയാത്ത് ഒരു സൃഷ്ടിയാണ്. എല്ലാ സൃഷ്ടിക്കും കാരണഭൂതരായ മുഹമ്മദുർ റസൂലുള്ളാഹി അവൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമനെ അല്ലാഹു തആല പഠിച്ചിട്ടില്ലായിരുന്നുവെങ്കിൽ മൗത്ത് എന്ന് പറയുന്ന സൃഷ്ടിയെ പോലും അല്ലാഹു തആല പഠിക്കുമായിരുന്നില്ല. ഹയാത്ത് എന്ന സൃഷ്ടിയെ പോലും അല്ലാഹു തആല ഇവിടെ പഠിക്കുമായിരുന്നില്ല. എന്നാൽ മൗത്തും ഹയാത്തും പടക്കാൻ കാരണക്കാരി ലോകത്തുള്ള എല്ലാ സൃഷ്ടികളെയും പടക്കാൻ കാരണക്കാരി ആകാശവും ഭൂമിയും അർശും കുർസും ലൗഹുൽ മഹ്ഫൂളും മലായിക്കത്തീകളും എല്ലാം പടക്കാൻ കാരണക്കാരായ മദീനയിലെ സുൽത്താൻ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഈ ലോകത്തോട് ഇവിടെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഇവിടെ ആരും ബാക്കിയല്ല. അല്ലാഹു നമ്മുടെ സലാമത്താക്കി തരട്ടെ, അല്ലാഹു നമ്മളെ രക്ഷപ്പെടുത്തി തരട്ടെ. ഇതൊക്കെ കൊണ്ടുണ്ടായിരുന്നു, ഡോക്ടർ എഴുതി കൊടുത്ത ആ മരുന്നിനെ കമ്പൗണ്ട് കടലാസ് നോക്കിട്ട് എടുത്തു കൊടുക്കും. എന്നിട്ട് പോലെ പണ്ഡിതന്മാരെ എഴുതി വെച്ചതിന് നോക്കിട്ട് വായിക്കുന്ന കമ്പൗണ്ടർമാരാ നിങ്ങളൊക്കെ. ഇത് കേൾക്കുമ്പോ മൊയിലാറെന്ന് ചിന്തിക്കുന്നു വേണ്ട. കമ്പൗണ്ടർമാരാ നമ്മൾക്ക് എന്താണ് ഇത് പറയാൻ അവകാശമുള്ളത്? അല്ലാഹു നമ്മളെല്ലാവരെയും നന്നാക്കി തരട്ടെ. പക്ഷേ പറയുന്ന കാര്യം ശ്രദ്ധിക്കണമെന്ന് ഓർമ്മപ്പെടുത്തുകയാണ്. മുഅ്മിനീങ്ങളെ, മരണം മനുഷ്യനെ പിടിച്ച് കുലുക്കാനുണ്ട് കേട്ടോ. ഞാൻ മരണത്തിനെ കുറിച്ച് ഇപ്പോൾ പറയുന്നില്ല, വിഷയം കബറിലായതുകൊണ്ട് ഞാൻ അവിടത്തേക്ക് കടക്കുകയാണ്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, എന്റെ ശരീരത്തിൽ അല്ലാഹു തആല റൂഹിനെ ഫിറ്റ് ചെയ്തിരിക്കുകയാണ്. ആ റൂഹിന്റെ പ്രവർത്തനമാണ് എന്റെ കണ്ണിൽ കാണുന്ന കാഴ്ച, റൂഹിന്റെ പ്രവർത്തനമാണ് എന്റെ ചെവിയിലെ കേൾവി, എന്റെ റൂഹിന്റെ പ്രവർത്തനമാണ് എന്റെ കൈയിന്റെ ചലനം, അത് റൂഹിന്റെ പ്രവർത്തനമാണ്. എന്റെ നാക്കിന്റെ സംസാരം, അത് റൂഹിന്റെ പ്രവർത്തനമാണ്. എന്റെ ഹാർട്ട് ചലിക്കുന്നത്, കിഡ്നി വർക്ക് ചെയ്യുന്നത്, അതെ ലിവർ വർക്ക് ചെയ്യുന്നത്, അതൊക്കെ എന്റെ ഹാർട്ടിന്റെ എന്റെ റൂഹിന്റെ പ്രവർത്തനമാണ്. എന്റെ കാലുകൊണ്ട് നടക്കുന്ന എന്റെ റൂഹിന്റെ പ്രവർത്തനമാണ്. എന്റെ റൂഹിന്റെ പ്രവർത്തനം എന്റെ ശരീരം മുഴുവനും അത് പ്രവർത്തിച്ചു കൊണ്ടേ ഇരിക്കുകയാണ്. നിങ്ങൾ കണ്ടില്ലേ മനുഷ്യന്റെ റൂഹ് എന്താണെന്ന് പറയാൻ കഴിയില്ല. ഇപ്പോൾ നല്ലൊരു ഉദാഹരണം പറയാം. മഹാന്മാരായ പണ്ഡിതന്മാര് ഈ അടുത്ത കാലത്ത് എഴുതി വെച്ച കിതാബിൽ റൂഹിനെ പറ്റി പറഞ്ഞൊരു ഉദാഹരണമാണ് കരണ്ട്. എന്താ കരണ്ട് എന്ന് പറഞ്ഞാല്, ഈ കൂട്ടത്തില് കരണ്ട് കണ്ടവരുണ്ടോ? കരണ്ടിനെ കണ്ടവരുണ്ടോ? ഇല്ല. യാ റബ്ബ്, ഇത് കരണ്ടല്ലേ കാണുന്നു? എന്നാ എന്താ കരണ്ട്? അല്ലാഹു അഅലം. കരണ്ട് ഇല്ലേ? ഉണ്ട്. കണ്ടിനോ? ഇല്ല. എന്താ ഈ പറയുന്നത്? ഉണ്ടോ? ഉണ്ട്. കണ്ടിനോ? ഇല്ല. കരണ്ട് ദാ ഈ മൈക്കയിൽ എത്തുമ്പോൾ ശബ്ദം കൂട്ടി തരികയാ, അവിടെ എത്തുമ്പോൾ നല്ല വെളിച്ചം തരികയാ, ഇവിടെ ആകുമ്പോ നല്ല കാറ്റ് തരികയാ, വാഷ് മെഷീനിലാകുമ്പോ നല്ല വൃത്തിയാക്കി തരികയാ, ജ്യൂസ് മിക്സറിൽ നല്ല ജ്യൂസ് അടിച്ചു തരികയാ,
ഗ്രൈൻഡറിൽ മുളവും അരിയും പൊടിച്ചു തരികയാണ്, ഫ്രിഡ്ജിൽ സാധനങ്ങളൊക്കെ കൂളാക്കി തരികയാണ്, റൂമിൽ എ സി ഇട്ടാൽ നല്ല തണുപ്പാക്കി തരികയാണ്. എവിടെയാ ഗ്യാരണ്ടി? അല്ലാഹു അഅലം. ഇതാണ് മനുഷ്യന്റെ റൂഹ്. എവിടെ റൂഹ്? എവിടെ? അല്ലാഹു അഅലം. ഇല്ലേ? ഉണ്ട്. എവിടെ? ശരീരം മുഴുവനത്തിലും റൂഹുണ്ട്. എന്റെ കണ്ണിലും കയ്യിലും ചെവിയിലും കാലിലുമെല്ലാം എന്റെ റൂഹങ്ങ് പ്രവർത്തിച്ചു കൊണ്ടിരിക്കുകയാണ്. ആ റൂഹിന്റെ ചലനമാണ് ഇവിടെ കാണുന്നത്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ആ റൂഹിനെ പിടിച്ചിട്ട് അസ്രായിലങ്ങ് പിടിച്ചു ഊരിയാൽ പിന്നെ എന്റെ കണ്ണിന് കാഴ്ചയില്ല, എന്റെ ചെവിക്ക് കേൾവിയില്ല, എന്റെ ആറ്റിന് ചലനമില്ല, എന്റെ കൈ പ്രവർത്തിക്കുന്നില്ല, എന്റെ കാലിൽ നടക്കാൻ കഴിയുന്നില്ല. മനുഷ്യന്റെ ശരീരത്തിൽ ആ സകല റൂഹങ്ങ് പ്രവർത്തിക്കുകയാണ്. ആ റൂഹിനെ പിടിച്ചിട്ട് അസ്രായിൽ ഒരൊറ്റ ഊരങ്ങ് ഊരിയാൽ മനുഷ്യന്റെ കഥ കഴിഞ്ഞു പോയി. മനുഷ്യനിക്ക് എന്ത് തുള്ളലാണ്, എന്ത് അഹങ്കാരാണ്! കണ്ടില്ലേ ഫാന്? ഇവിടെ ഫാൻ വെച്ചില്ലേ നിങ്ങള്? ആ ഫാനിക്ക് എന്ത് അഹങ്കാരാണ് അല്ലേ? ആ ഫാനുള്ളത്ര കൂട്ടിക്കൊടുത്താൽ യാ റബ്ബി എന്ത് കാറ്റ്, എന്ത് പട, എന്ത് അഹങ്കാരം! കരണ്ട് പോയാൽ എന്റെ ഡ്രസ് ഇല്ല. കരണ്ട് പോയാൽ ഫാനിന്റെ ഡ്രസ് ഉണ്ടോ? നിങ്ങൾ ചിന്തിച്ചു നോക്കൂ. നിങ്ങൾ ഏതെങ്കിലും ഒരു വസ്തു ഇപ്പോൾ ഈ ഉറൂസ് നടക്കുന്ന ഈ സരസിൽ ഒന്ന് കരണ്ട് പോയാൽ എന്തായിരിക്കും ഇടത്ത അവസ്ഥ? നിങ്ങൾ ചിന്തിച്ചു നോക്കി. നിങ്ങൾ ഒരു അഞ്ചു മിനിറ്റ് ഒന്ന് കരണ്ട് ഇപ്പൊ ഇവിടുന്ന് പോയാൽ ആയിരക്കണക്കിന് ഉമ്മമാർ അപ്പുറത്തുണ്ട്, റൊട്ടിന്റെ പക്കലിങ്ങനെ നടക്കുന്നുണ്ട്. ഒരു പക്ഷെ അഞ്ചു മിനിറ്റിൽ കള്ളന്മാർ കയറി ഇളൊക്കെ പുറത്തോണ്ട് പോകാൻ സാധ്യതയുണ്ട് അല്ലേ? കരണ്ട് ഒന്ന് പോയി കിട്ടാൻ വേണ്ടി കാത്തുക്കല്ലേ? കള്ളന്മാർ ചുറ്റുഭാഗത്ത് ഇങ്ങനെ കാത്തുക്ക. നിങ്ങൾ കണ്ടില്ലേ? ഇപ്പൊ ഒരു പതിനഞ്ചു ദിവസം മുമ്പ് ഞാൻ കണ്ണൂർ നിന്ന് അങ്ങനെ വേലം കഴിഞ്ഞിട്ട് ഇങ്ങനെ വരാൻ വന്ന് വന്ന് കാഞ്ഞങ്ങാട് ടൗണിൽ എത്തുമ്പോൾ ഇവിടെ വലിയൊരു ഉറൂസ് നടക്കുക. അങ്ങനെ ഈ ഉറൂസിൽ ആൾക്കാരൊക്കെ റോഡ് ബ്ലോക്കാക്കി ഒരാളെ പിടിച്ചിങ്ങനെ കുത്തുന്ന തല്ലുന്ന അടിക്കുന്നൊക്കെ കാണുന്നുണ്ട്. എനിക്കെന്താണെന്ന് മനസ്സിലായില്ല. നമ്മൾ പിന്നെ അവിടെ നിൽക്കേണ്ട ആവശ്യമില്ലല്ലോ. ഞങ്ങൾ നേരെ വിട്ട്. രാവിലെ നോക്കുമ്പോണ്ട് വാട്സപ്പില് ഇന്നലെ കാഞ്ഞങ്ങാട് ഉറൂസിൽ പെണ്ണുങ്ങളെ ഭാഗത്ത് ഒരു ആണായ മനുഷ്യൻ ബുർക്കയിട്ട് പെണ്ണുങ്ങളെ ഭാഗത്ത് കയറിക്കൂടി. ഒരാണായ മനുഷ്യൻ ബുർക്കയിട്ട് പെണ്ണുങ്ങളെ ഭാഗത്ത് ഒരുമിച്ച് കൂടി. അതെന്നെ ഇപ്പൊ പറയും, നിങ്ങൾ കണ്ടില്ലേ? അതെന്നെയാണ് ണ്ടോ? റൂഹുള്ള മനുഷ്യനെ കൊണ്ടുപോകാൻ ഒന്നും വേണ്ട. റൂഹ് പോയാൽ കരഞ്ഞിട്ടാ കൊണ്ടുവന്നു. മനുഷ്യന്റെ കഥ നോക്കൂ നിങ്ങള്. മനുഷ്യന് റൂഹുണ്ടാകുമോ? നല്ല ബെൻസ് കാറിലാ പോന്നു അല്ലേ, ഇന്നോവയിലാ പോന്നു. എന്നാൽ മനുഷ്യന്റെ കാറ്റുന്നു പോയാൽ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, എല്ലാവരെയും കൊണ്ടുപോകുന്നത് ഒരേ വണ്ടിയിലാണ്. ആ വണ്ടി ഒരു അത്ഭുതത്തിന്റെ വണ്ടിയല്ലേ? നിങ്ങൾ കണ്ടില്ലേ? നമ്മളൊക്കെ എപ്പോഴും നല്ല നിലക്ക് എഴുതുന്നവരാണ്. പക്ഷേ മറുഹ് പോയാൽ കൊണ്ടുപോകുന്ന വണ്ടി മുഴുവനും ഉൾട്ടയാണ്. എഴുതിയത് പോലും ആംബുലൻസ് എന്ന് ഉൾട്ടങ്ക എഴുതിയിരിക്കുന്ന കാരണം അത് ജീവനില്ലാത്ത സാധനത്തെ കൊണ്ടുപോകുന്ന വണ്ടിയാണ്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഇങ്ങനെ ഓരോന്ന് പറഞ്ഞാൽ തീർക്കാൻ കഴിയൂല. ഞാൻ ചുരുക്കുന്നു. മനുഷ്യന്റെ റൂഹങ്ങ് പോയാ പിന്നെ അവൻ ഒന്നിനും കൊള്ളൂല. ഇപ്പോൾ തുർക്കിയിൽ നിന്ന് ഇറങ്ങി വരുന്ന ഒരു കിതാബിൽ ഞാൻ മനുഷ്യന്റെ ഒരു ഉദാഹരണത്തെ കണ്ടു. ഒരാൾ എഴുതി വെച്ചത്, ഒരു ഡോക്ടറായ ഒരു പണ്ഡിതൻ അദ്ദേഹത്തിന്റെ ഒരു കിതാബിൽ എഴുതി വെച്ചിട്ടുണ്ട്. മനുഷ്യൻ എന്ന് പറയുന്നത് എങ്ങനെ അറിയോ? മനുഷ്യൻ പറഞ്ഞാല് ബുഗ്ഗേങ്. ബുഗ്ഗേ എന്ന് പറഞ്ഞാൽ അറിയാം. ഇപ്പൊ ഉറൂസിന് ബുഗ്ഗയില്ല. അവിടെ ചോനെ ഉണ്ടോ? പണ്ടല്ല ഉറൂസിന് ബുഗ്ഗ ഉണ്ടായി. ഞങ്ങൾ ഉറൂസിന് ചെറുപ്പത്തിൽ എത്ര ബുഗ്ഗ കൊണ്ടുവരുമർക്ക്. ആ ബേലിയ പൊന്തിച്ചു വെച്ച ബുഗ്ഗ, നീളത്തിന്റെ പട്ടളക്കായി പോലത്തെ ബേലിയ ബുഗ്ഗ, ഏതെല്ലാം മോഡലിന്റെ ബുഗ്ഗ. ഇപ്പൊ ബുഗ്ഗയില്ല. മനുഷ്യൻ എന്ന് പറയുന്നത് ബുഗ്ഗയാ. കേരളത്തിൽ ബലൂൻ എന്ന് പറയും. നിങ്ങൾ കണ്ടില്ലേ? ആ ബുഗ്ഗ കാറ്റിടാതെ അവിടെ വെച്ചായിരിക്കും വേണ്ട. അങ്ങനെ കാറ്റിട്ട് നല്ല വലുതാക്കിട്ട് അതിന്റെ തലയിലേക്ക് ഒരു കെട്ടിട്ട് ആ ബുഗ്ഗ ഇങ്ങനെ തുള്ളാണ്. സുബ്ഹാന റബ്ബി. സംഗതി എന്താ ഉള്ളത്? ഉള്ളിൽ കാറ്റാ.
ഉള്ളിൽ കാറ്റാണ്. ഈ കാറ്റ് കൊണ്ട് പുക ഇങ്ങനെ തുള്ളുകയാ. പക്ഷേ കാറ്റ് പോയാലോ ആയിരിക്കും വേണ്ട അല്ലേ? പുക അങ്ങനല്ലേ. മനുഷ്യന്റെ കഥയും അത്ര തന്നെയാണ് പോ സഹോദരങ്ങളെ. കാറ്റ് പോയാൽ പിന്നെ മനുഷ്യൻ ആർക്കും വേണ്ട. പക്ഷേ എന്റെ ചെറുപ്പത്തിൽ ഞങ്ങളുടെ നാട്ടിൽ ഞങ്ങൾ പുക കൊണ്ട് കളിക്കാറുണ്ടായിരുന്നു. ആ വലിയ പുക വല്ല കാരണം കൊണ്ട് പൊട്ടിപ്പോയാലോ, ആ പൊട്ടിയ പുക എന്റെ കഷ്ടമെടുത്തിട്ട് കുള്ളയാക്കി പൊട്ടിക്കാറുണ്ടായി ഞങ്ങൾ പണ്ട് ചെറുപ്പത്തില്. പക്ഷേ മനുഷ്യനാകുന്ന പുക പൊട്ടിയാൽ അവന് ഗുള്ളയാക്കി പൊട്ടിക്കാനും പറ്റൂല. മനുഷ്യന്റെ കഥ കഴിഞ്ഞ പിന്നെ അവന് ഒന്നിനും പറ്റൂല. അതുകൊണ്ടല്ലേ ഇബ്നു ഹജർ തങ്ങളുടെ കിതാബു സവാജിറിൽ എഴുതി വച്ചെടുക്കണം, ഒരു മനുഷ്യനതാ നമ്മുടെ നാട്ടിൽ മരിച്ചു കഴിഞ്ഞാൽ, അതുപോലെ ഒരു പോത്ത് ചത്തു കഴിഞ്ഞാൽ, ഒരാട് ചത്തു കഴിഞ്ഞാൽ, ഈ ചത്ത മരിച്ച മനുഷ്യന്റെ ശരീരവും ചത്ത ആടിന്റെ ശരീരവും അതാ ലണ്ടിനെയും കുഴിച്ചു മൂടാറിങ്ങനെ ഒരു സ്ഥലത്ത് വെച്ചിരിക്കുകയാണ്. 24 മണിക്കൂർ അങ്ങ് കഴിയുന്ന സമയത്ത് ഈ രണ്ട് അതാ ചത്ത പോത്തും അതുപോലെ മരിച്ച മനുഷ്യരും ഈ രണ്ട് സാധനം ചീഞ്ഞു നാറുകയാണ്. ശരീരത്തിലൂടെ പുഴുക്കൾ കയറുകയാണ്. എന്നിട്ട് ഇബ്നു ഹജർ തങ്ങള് പറയുന്നു, ചത്ത ആടിന്റെ ചത്ത പോത്തിന്റെ അരികിലൂടെ അതങ്ങ് ചീഞ്ഞ് നാറുന്ന സമയത്ത് അതിലൂടെ നമുക്കൊന്ന് മൂക്കില് കൈവച്ചിട്ട് പോകാം. പക്ഷേ ഒരു മനുഷ്യന്റെ ശരീരം ചീഞ്ഞ് നാറാൻ തുടങ്ങിയാൽ അതിലൂടെ മൂക്കിലേക്ക് കൈവച്ചാൽ പോലും നടക്കാൻ പറ്റൂല. കാരണം ലിഅന്നഹു അന്തനുരീഹ, മനുഷ്യനെ പോലെ നാറുന്ന സാധനം വേറെയില്ല. മനുഷ്യനെ പോലെ ചീഞ്ഞ് നാറാൻ തുടങ്ങിയാൽ അത്രയും നാറുന്ന വേറെ സാധനമില്ല കേട്ടോ. മനുഷ്യനെ പോലെ ദുർഗന്ധം അടിച്ച് വീശുന്ന സാധനം മറ്റൊന്ന് വേറെയില്ല. അല്ലാഹു നമ്മളെ നന്നാക്കി തരട്ടെ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നിങ്ങൾ നോക്ക്, ആ മനുഷ്യൻ മരിച്ചു കഴിഞ്ഞാൽ പിന്നെ അവനെ കൊണ്ടുവെക്കേണ്ടത് കബറിലാണ് കേട്ടോ. എന്തേ കബറിൽ വെക്കുന്നത്? എവിടെങ്കിലും പുഴയിലേക്ക് വലിച്ചെറിഞ്ഞുകൂടെ, കടലിലേക്ക് കൊണ്ടുപോയി എവിടെങ്കിലും വിട്ടുകൂടെ? പോരാ പോരാ. കാരണം മണ്ണിലേക്ക് തരാമെന്നുള്ളത് അത് റബ്ബിന്റെ വാഗ്ദാനമാണ്. അതുകൊണ്ടല്ലേ ഞാൻ എന്റെ പ്രസംഗത്തിന്റെ തുടക്കത്തിൽ ഓതിയത്, മിൻഹാ ഖലഖ്നാകും വഫീഹാ നുഈദുകും വമിൻഹാ നുഖ്രിജുകും താറത്തൽ ഉഖ്റാ. പരിശുദ്ധ ഖുർആനിൽ അല്ലാഹു തആല പറയാണ്, മനുഷ്യനെ പടക്കപ്പെട്ടത് മണ്ണിൽ നിന്നിട്ടാണ്. ആ മണ്ണിലേക്ക് മനുഷ്യനെ നമ്മൾ മടക്കുമെന്നുള്ളത് റബ്ബിന്റെ വാഗ്ദാനമാണ്. അല്ലാഹുവിന്റെ വാഗ്ദാനം എതിർ പ്രവർത്തിക്കുന്നവനല്ല. അതുകൊണ്ട് തന്നെ മണ്ണിനോട് തരാമെന്ന് പറഞ്ഞിട്ട് വാഗ്ദാനം ചെയ്തിട്ട് ഈ മനുഷ്യനെ പടക്കാൻ പണ്ട് മണ്ണിനെ വന്നിട്ട് അസ്രായീൽ കൊണ്ടുപോകുന്ന സമയത്ത് ഭൂമിനോട് ചെയ്ത വാഗ്ദാനമാണ്, നിനക്ക് തരാം മോനെ തരാം. മണ്ണിനോട് വാഗ്ദാനം ചെയ്തിട്ട കൊണ്ടുപോയത്. ഇപ്പോൾ ആ ഭൂമിയിലേക്ക് മനുഷ്യനെ മടക്കപ്പെടുകയാ. അതുകൊണ്ടല്ലേ നിങ്ങൾ കണ്ടില്ലേ, ഏതൊരാളും മരിച്ചാലും കബറിൽ കൊണ്ടുവെച്ച ഉടനെ
കൊണ്ടുപോയിട്ട് മിൻഹ ഖലഖനാകും വഫീഹ നുഈദുകും വമിൻഹ നുഖ്രിജുകും താറത്തൻ ഉഖ്ര ദിക്ര ചൊല്ലിട്ട് മൂന്ന് പടി മണ്ണി വലിച്ചെറിയണം അത് സുന്നത്താ ഒന്നും കൂടി ഒരു മസാലയും കൂടി ഞാൻ പറയട്ടെ നമ്മളെ നാട്ടിലൊക്കെ അങ്ങനെ കബറിന്റെ അടുത്ത് നിന്നിട്ട് ആ കബറിന്റെ അടുത്തുള്ള ആള് മാത്രമേ വാരിയിടുള്ളൂ പക്കെല്ലാം അങ്ങോട്ട് പോകും ദൂരം ദൂരെ നിൽക്കും പിന്നെ ഉസ്താദാകുന്ന ഞാനോ ഏയ് ഞാൻ തീരെ ഇടൂല കാരണം എന്ത് കയ്യില് മണ്ണായി പോയ അവനെ പ്രശ്നം കയ്യിൽ മണ്ണായി പോയ പ്രശ്നമാണ് അങ്ങനെയല്ല വേണ്ടത് എല്ലാരും ആ കബറിലേക്ക് മണ്ണിട്ട് എങ്ങനെ ഇടണം മഹാന്മാര് പറയുന്നു രണ്ട് കൈ കൊണ്ട് ഇങ്ങനെ നിറച്ചു പിടിക്കണം മണ്ണ് നിറയെ മണ്ണ് പിടിച്ചിട്ട് അല്ലാണ്ട് അങ്ങനെയല്ല അങ്ങനെയല്ല രണ്ട് കൈയും നിറയെ മണ്ണ് വലിച്ചെറിയണം എന്തിനാണ് ഈ കബറിലേക്ക് ദിക്ര ചൊല്ലിട്ട് വലിച്ചെറിയപ്പെട്ട നമ്മളെ കൈ കൊണ്ട് എറിയപ്പെട്ട മണ്ണിനെ നാളെ മനുഷ്യന്റെ മീസാനിൽ നന്മ തിന്മകളെ തൂക്കപ്പെടുമ്പോൾ മനുഷ്യന്റെ നന്മകളെ തൂക്കുന്ന സമയത്ത് മണ്ണിനെ തൂക്കുമെന്ന് മുഹമ്മദുർ റസൂലുള്ളാ അപ്പൊ നമ്മ എത്ര മണ്ണ് വാരിട്ട് അത്ര മയ്യത്തിനോട് ചെയ്തു കൊടുക്കുന്ന ഗുണാണ് നാളെ മഹ്ശറിലേക്ക് കുറെ ഗണം തൂക്കി കൊടുക്കുകയാണ് അതുകൊണ്ട് അവിടെ കൂടിയവരൊക്കെ ആ മയ്യത്തിനോട് ചെയ്യുന്ന ഏറ്റവും വലിയ ഗുണം ആ മണ്ണ് വാരിയിടണം പ്രിയപ്പെട്ട സഹോദരങ്ങളെ മണ്ണ് വാരിയിടണം ഇനി നിങ്ങൾ അങ്ങനെ മണ്ണിനോട് തരാമെന്നുള്ളത് റബ്ബിന്റെ വാഗ്ദാനമാണ് ആ വാഗ്ദാനം ലോകത്ത് നിറവേറ്റിക്കൊണ്ടിരിക്കുകയാണ് മനുഷ്യന്റെ റൂഹങ്ങ് പോയി കഴിഞ്ഞാൽ പെട്ടെന്ന് മനുഷ്യനെ കുളിപ്പിച്ച് കഫൻ ചെയ്ത് പള്ളിയിൽ കൊണ്ടുപോയി നിസ്കരിച്ചിട്ട് ഇനി കൊണ്ടുപോകുന്നത് കബറിസ്ഥാനിയിലേക്കാണ് പ്രിയപ്പെട്ട സഹോദരങ്ങളെ ഞാൻ ഈ വിഷയത്തിലേക്ക് വരുന്നതിന്റെ ഇടക്ക് ഒരൊറ്റ വിഷയം പറയട്ടെ മനുഷ്യന്റെ റൂഹ് അതാ ഈ റൂഹിനെ അള്ളാ പടച്ചിട്ട് കൊല്ലം എത്രയായി ആ റൂഹിനെ ഭൂമി ലോകത്തേക്ക് അല്ലാഹു തആല പറഞ്ഞേക്കുമ്പോൾ എന്റെ ഉമ്മാന്റെ ഗർഭാശയത്തിൽ ഞാനാകുന്ന കുഞ്ഞിനെ അല്ലാഹു തആല പടച്ചിട്ട് ആ കുഞ്ഞിന്റെ ഉള്ളിൽ അല്ലാഹു തആല റൂഹിനെ ഫിറ്റ് ചെയ്യുകയാണ് ആ കുഞ്ഞി ഭൂമി ലോകത്തേക്ക് വരികയാണ് ഈ മനുഷ്യനാകുന്ന എന്റെ കൂടെ എന്റെ റൂഹ് 60ഓ 70ഓ 80ഓ കൊല്ലം എന്റെ റൂഹ് താമസിക്കുകയാണ് എന്നിട്ട് സമയം കഴിയുമ്പോ റൂഹിനെ വന്നിട്ട് ഇസ്രായേല് കൊണ്ടുപോവുകയാണ് റൂഹ് താമസിച്ച ശരീരം ഇവിടെ ബാക്കിയാണ് ഇവിടെ മഹാനായ ഇമാമുൽ ഗസ്സാലി റഹിമഹുള്ള രേഖപ്പെടുത്തുന്നുണ്ട് മനുഷ്യന്റെ റൂഹനെ വന്നിട്ട് അസ്റായിലങ്ങ് കൊണ്ടുപോയാൽ ആ റൂഹ് പോയി സ്വാലിഹീങ്ങളെ റൂഹാണ് എങ്കിൽ അതാ ഒന്നാൻ ആകാശം പോയി 7 ആകാശത്തേക്ക് അങ്ങ് പോയിട്ട് മഹാന്മാരായ സ്വാലിഹീങ്ങളെ റൂഹിനെ വെക്കുന്ന സ്ഥലമുണ്ടവിടെ അതിന്റെ പേരാണ് ഇല്ലീൻ എന്ന് പറയുന്ന സ്ഥലം അവിടെ റൂഹിനെ കൊണ്ടുവെക്കുകയാണ് മലക്കുകള് നമ്മുടെ റൂഹ് എത്തേണ്ട സ്ഥലത്തേക്ക് എത്തിയിട്ട് അവിടെ വിജയം കൈവരിച്ചു പോയി മഹാന്മാരുടെ റൂഹ് വെക്കുന്ന ഇല്ലീൻ എന്ന സ്ഥലത്ത് നമ്മളെ റൂഹ് എണ്ടറായി കഴിഞ്ഞു അപ്പോളാണ് റൂഹ് റബ്ബുൽ ഇസ്സത്തിനോട് പറയുന്നത് ഇമാമുൽ ഗസ്സാലി റഹിമഹുള്ള രേഖപ്പെടുത്തി വെച്ചത് കാണാം റൂഹ് അല്ലാഹുവിനോട് പറയുന്നു പടച്ച റബ്ബേ ഞാൻ 70 കൊല്ലം ജീവിച്ച എന്റെ ഒരു ശരീരമുണ്ട് മുഹമ്മദ് ഹാജി അല്ലെങ്കിൽ അബൂബക്കർ ഹാജി ഈ റൂഹ് പറയാണ് ഞാൻ താമസിച്ച ശരീരമുണ്ട് ഞാൻ അയാളെ വിട്ടിട്ട് ഇപ്പോൾ വന്നതാണ് ഞാൻ അയാളെ ഒന്ന് നോക്കി വരട്ടെയോ ഖാലിഖായ റബ്ബിന്റെ വക്കൽ അനുവാദം വാങ്ങിയിട്ട് ഈ റൂഹ് അതാ താമസിച്ച വീട്ടിലേക്ക് വരികയാണ് ഈ മുഅ്മിനായ മനുഷ്യന്റെ റൂഹ് ഇങ്ങനെ വന്നു നോക്കുമ്പോ മുഹമ്മദ് ആജി കട്ടിലിൽ കിടക്കുകയാണ്
എന്നിട്ട് കൊണ്ടുപോയി മയ്യത്ത് പള്ളിന്റെ അകത്തിങ്ങനെ കടത്തിയപ്പോ ആ കടത്തിയ കട്ടിലിന്റെ മുകളിൽ റൂഹുണ്ട്. നമ്മളെ പള്ളിയിലെ ഉസ്താദ് ഇമാമത്ത് നിന്നിട്ട് ഈ മയ്യത്തിന്റെ മേൽ ഇങ്ങനെ കടത്തിയിട്ട് നിസ്കരിക്കുമ്പോ റൂഹ് നിലവിളിക്കുകയാണ്, അല്ലാ അല്ലാ ഇതുവരെ ഞാൻ താമസിച്ച എന്റെ മുഹമ്മദാജി പള്ളിയിൽ കയറിയിട്ട് വന്ന് ഒറ്റക്ക് നിസ്കരിച്ചവരാണ്, ജമാഅത്തായി നിസ്കരിച്ചവരാണ്, സ്വന്തമായി റുക്ഊം സുജൂദൊക്കെ ചെയ്തവരാണ്. പക്ഷേ അയാൾക്ക് എന്ത് പറ്റി? അയാളെ കടത്തിട്ട് നിസ്കരിക്കപ്പെടുകയാണ്. റൂഹിന്റെ നിലവിളിയാണ്, പറഞ്ഞിട്ട് കാര്യമില്ല. അവസാനം ഈ മയ്യത്തിനെ ഖബറിന്റെ അടുത്ത് കൊണ്ടുപോകുമ്പോ മയ്യത്തിന്റെ കൂടെ പോവുകയാണ് അയാളുടെ റൂഹ്. എന്നിട്ട് ആ മയ്യത്തിനിങ്ങനെ കബറിലേക്ക് താത്തുകയാണ്. താത്തുന്ന സമയത്ത് റൂഹ് ഇങ്ങനെ കബറിന്റെ പക്ക് നിന്നിട്ട് അട്ടഹസിക്കുകയാണ്, നിലവിളിക്കുകയാണ്, പൊട്ടിക്കരയാണ്, റബ്ബി റബ്ബി എന്താണ് ഇവിടെ കാണുന്നത്? എന്റെ കൂടെ താമസിച്ച മുഹമ്മദ ആജി ഒറ്റക്കായി കബറിൽ പോവുകയല്ലേ?
മഹാന്മാരുടെ റൂഹുകളെ കൂട്ടത്തിൽ പെടുത്തണേ അല്ലാ. മുഅ്മിനീങ്ങളെ അതാ കൊണ്ടുപോയി മനുഷ്യന്റെ മയ്യത്തിനെ പള്ളിക്കാട്ടിലേക്ക്, ആ കാട്ടിലെ കൊണ്ടുപോയിട്ട് മയ്യത്ത് കട്ടിലേതാ മയ്യത്തെടുത്തിട്ട് കബറിലേക്ക് ഇങ്ങനെ താത്തുന്ന സമയത്ത് മനുഷ്യനാകുന്ന ഞമ്മളൊന്നും കേൾക്കുന്നില്ല, ഞമ്മളൊന്നും അറിയുന്നില്ല. ആ കബറെന്താ വിളിക്കുന്നത്? ഈ മയ്യത്തിനെ കൊണ്ടുപോയി കബറിലങ്ങ് താത്തി വെക്കുമ്പോ കബറങ്ങ് വിളിക്കാൻ തുടങ്ങി, വൈഹക് യബ്ന ആദം. ഇമാമുൽ ഗസ്സാലി റഹിമഹുള്ള മുകാശഫയിൽ എഴുതി വെക്കുകയാണ്, മയ്യത്തിനെ കൊണ്ടുപോയി കബറിൽ വെച്ചപ്പോൾ അവിടുന്ന് കബറ് വിളിക്കുന്ന വിളി എന്താണ്? വൈഹക് യബ്ന ആദം, ഓ മോനെ നിനക്ക് നാശമാണ്, നിനക്ക് നാശമാണ് മോനെ, നിനക്ക് നാശമാ. അലം താലം നീ അറിഞ്ഞില്ലേ മോനെ, അന്നീ ബൈത്തുൽ ഫിത്ന ഓ ബൈത്തുൽ ളുൽമ ഓ ബൈത്തുൽ വഹ്ദ ഓ ബൈത്തുൽ ദൂദ്. അതാ കബറിൽ കൊണ്ടുവെക്കുന്ന സമയത്ത് അവിടുന്ന് കബറ് വിളിക്കുകയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വരങ്ങൾ പറഞ്ഞു, ഇമാമുൽ ഗസ്സാലി തങ്ങൾ രേഖപ്പെടുത്തുകയാണ് ഇവിടുത്തെ മുകാശഫയിലെ. അതാ പറയുന്നു, കബറങ്ങ് വിളിക്കുന്നു മനുഷ്യ, അലം തൈലം നീ അറിഞ്ഞിട്ടില്ലടാ മോനെ, നീ മനസ്സിലാക്കിയിട്ടില്ലയോ മോനെ, അന്നീ ബൈത്തുൽ ഫിത്ന, ഞാനൊരു പരീക്ഷണത്തിന്റെ വീടാണ് കേട്ടോ, നിന്നെ വെറുതെ വിടാനുള്ള വീടല്ല, ഞാനൊരു പരീക്ഷണത്തിന്റെ വീടാണ്, ഞാനൊരു ഫിത്നയുടെ വീടാണ്. ഞാൻ ഇരുളടഞ്ഞ ഇരുട്ടിന്റെ അറയാകുന്ന വീടാണ്, നല്ല വെളിച്ചമുള്ള കൊട്ടാരത്തിൽ നിന്ന് ഇറങ്ങി വന്ന മനുഷ്യ, നിനക്കെവിടെ വെളിച്ചം എവിടെ? ഞാനാകുന്ന വീട്ടിൽ വെളിച്ചമില്ല, എന്റെ വീടോ ബൈത്തുൽ ളുൽമയാണ്, ഇതിരുളടഞ്ഞ വീടാണ് ഇരുട്ടിന്റെ മുറിയാണ്. തീർന്നില്ല, ഓ ബൈത്തുൽ വഹ്ദ മോനെ, ഭാര്യന്റെ അടുക്കൽ നിന്ന് ഇറങ്ങി വന്നവനാണ്, മക്കളെ വിട്ടിറങ്ങി വന്നവനാണ്, വലിയൊരു ഫാമിലിയിൽ നിന്ന് ഇറങ്ങി വന്നവനാണ്, വലിയൊരു റൗഡികളെ ഇടയിൽ നിന്ന് ഇറങ്ങി വന്നവനാണ്, നിന്റെ കൂടെ നടക്കാൻ എത്ര പേരാണ്, നിനക്ക് സിന്ദാബാദ് വിളിക്കാൻ എത്ര പേരാണ്, നിന്റെ കൂടെ നിനക്കെല്ലാം വിജയം തരാൻ എത്ര പേരാണ്, നിന്നെ താങ്ങി നടക്കാൻ എത്ര പേരാണ്, പക്ഷേ ഞാൻ ആരാണെന്നറിയുമോ? അന ബൈത്തുൽ വഹ്ദ, ഞാൻ ഒറ്റക്ക് കിടക്കേണ്ട വീടാണ് മോനെ, ഇവിടെ ഭാര്യയില്ല, ഇവിടെ മക്കളില്ല, ഇവിടെ കുടുംബക്കാരില്ല, ഇവിടെ ആരുമാരുമില്ല മോനെ, ഒറ്റക്കായി കിടക്കേണ്ട വീടാണ്. തീർന്നില്ലോ, അന ബൈത്തു കബറങ്ങ് വിളിച്ച് 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 പറയാ, മോനെ ഞാൻ ആരാണെന്നറിയോ? അന ബൈത്തു ഞാൻ പുഴുക്കളെ വീടാണ്, എന്റെ കബറിലുള്ളത് പുഴുക്കളാണ്, തേളുകളാണ്, പാമ്പുകളാണ്, ഞാൻ പുഴുക്കളെ വീടാണ് ഈ വീട്. ഈ മനുഷ്യന്റെ മയ്യത്തങ്ങ് കൊണ്ടുവെക്കുന്ന സമയത്ത് കബറങ്ങ് വിളിച്ച് വിളിച്ച് പറയുമെന്ന ഹബീബായ മുഹമ്മദുർ റസൂലുള്ളാ ൂലാക്കി തരട്ടെ അല്ലാഹു, നമ്മുടെ കബറ് മണ്ണറ മണിയറാക്കി തരട്ടെ.
സാലിഹീങ്ങളെ കബറ് പോലെ നമ്മുടെ കബറ് അല്ലാഹു തലാക്കി തരട്ടെ. ഇതൊക്കെ നിങ്ങൾ പറയുന്ന സമയത്ത് നമ്മുടെ നാട്ടില് ഫുട്ബോൾ കളിക്കുമ്പോ അവിടെ നിന്ന് ഒരാളിങ്ങനെ അനുസയ്യലുണ്ട് അല്ലെ, കളിക്കാരെ സംബന്ധിച്ച്. ക്രിക്കറ്റ് നടക്കുമ്പോൾ അവിടെ അനുസ് നടക്കാറുണ്ട്. എന്നതുപോലെ ഉറൂസിന്റെ സമയത്ത് ഒരു അനുസല്ല ഇത്, നിങ്ങൾ അങ്ങനെ മനസ്സിലാക്കണ്ട. ഇത് അനുസ് എന്ന് വിചാരിച്ച് നിങ്ങൾ അല്ലല്ല, ഇമാമിങ്ങൾ അവരെ കിതാബിൽ എഴുതി വെച്ച നാളെ സംഭവിക്കാനുള്ള സത്യങ്ങളാണ് നിങ്ങൾ മുമ്പിൽ പറയുന്നത്. എന്നെയും നിങ്ങളെയും കബറിൽ കൊണ്ടുവെക്കുമ്പോ കബറാകുന്ന മണ്ണറ വിളിച്ച് വിളിച്ച് പറയുന്ന സംഗതികളാ പറയുന്നത്. മോനെ അന്നെ ബൈത്തുൽ ഫിത്ന, ഞാൻ വലിയ പരീക്ഷണത്തിന്റെ വലിയ ഫിത്നയുടെ വീടാണ് മോനെ ഞാൻ. എന്റെ കുടുക്കുന്ന ആർക്കും അങ്ങനെ പെട്ടെന്ന് രക്ഷപ്പെടാൻ കഴിയൂല. ഞാൻ ആരാണെന്നറിയുമോ? ബൈത്തുല്ലുമാ, ഇരുളടഞ്ഞ വീടാണ് നമ്മളെ വീട്. നമ്മളെ പൊരയിൽ കരണ്ടില്ലെങ്കിൽ ഒരു സെക്കൻഡ് പോലും ജീവിക്കാൻ നമുക്ക് കഴിയുന്നില്ല അല്ലേ. ഞാൻ ഇരുട്ടിന്റെ വീടാ പോരാ, ഞാൻ ആരാൾ അന ബൈത്തുൽ വഹ്ദാ, ഒറ്റക്കായി കിടക്കേണ്ട വീടാ പോരാ ബൈത്തു. ഞാൻ പുഴുക്കള വീടാട് കേട്ടോ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, കവറങ്ങ് വിളിച്ച് 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 പറയുകയാണ്. ഈ മയ്യത്തിനെ കവലങ്ങ് വെക്കുന്നു, എന്നിട്ടതാ അവന്റെ മുഖത്തിന്റെ തുണി അങ്ങനെ നീക്കിയിട്ട് അവന്റെ നല്ല സുന്ദരമായ കവിളില്ലേ, അവന്റെ വലത്തെ ഈ കവിളിനെ അതാ മണ്ണിലേക്ക് ചേർക്കുകയാണ്. നല്ല പൗഡറിട്ട് മിനുക്കിയ മുഖമാണ്. മുത്തനബിന്റെ സുന്നത്തായ താടി വളർത്താൻ മടി കാണിക്കുന്ന ചെറുപ്പക്കാരെ, നല്ല പൗഡറിട്ട് മിനുക്കിയ നിന്റെ മുഖമില്ലേ, നിനക്കിപ്പോഴതാ സുന്നത്തായ താടി വളർത്താൻ പറയുമ്പോ അത് വലിയ ചൊറിച്ചലല്ലേ പോലെ. അത് സുന്നത്തായ താടി വളർത്താൻ പറഞ്ഞാൽ ഒരാഴ്ച ഒരു എട്ട് നമുക്കും താടി ഒമ്പതിന് പഠിച്ചിട്ട് എന്തേ പഠിച്ചാചാറേ അത് ചൊറിയുന്നു. ഇബിലിസ് മാന്തിയേ ചൊറിഞ്ഞല്ല, മുത്തനബിന്റെ സുന്നത്ത് വെക്കുമ്പോ നിനക്ക് മാന്തുന്നല്ലേ. എന്നാ നിങ്ങൾ കണ്ടോ നമ്മളെ ചെറുപ്പക്കാർക്ക് താടി വെക്കുമ്പോ ആർക്കും താടി മാന്തലുണ്ടോ? ഇല്ല. എന്തേ അത് മുത്തനബിന്റെ താടിയല്ല, അതുകൊണ്ടല്ലേ അടിയിൽ ഇങ്ങനെ വെത്തക്ക പൊട്ടിയാൽ ഇങ്ങനെ പൊത്തിയത് കണ്ടില്ലേ, നടുവില് കണ്ടില്ലേ, നടുവിൽ ഇങ്ങനെ പൊട്ടിയിട്ട് കണ്ടില്ലേ. മുത്തനബിന്റെ താടിയിൽ അങ്ങനെ പൊട്ടിയിട്ടുണ്ടോ? ഇല്ല. അതുകൊണ്ട് തന്നെ മുത്തനബിന്റെ സുന്നത്തല്ലാത്തത് കൊണ്ട് വേറെ താടിക്ക് ചൊറിച്ചൊരുല്ല. എത്ര നീളമായ താടി വെക്കും ചൊറിച്ചടി വരൂല. കാരണം എന്തേ, മുത്തനബിന്റെ സുന്നത്തിന് മാത്രം ഇബ്ലീസ് മാന്തത്ര. ഏതും ക്രിക്കറ്റ് കളിക്കാരനെ ഏത് സിനിമ നടന്റെ താടിയൊക്കെ വെച്ചാൽ ഇബ്ലീസ് മാന്താൻ വരൂല, ഇബ്ലീസ് ചൊറിയാൻ വരൂല. അതുകൊണ്ട് നമ്മളൊക്കെ മുത്തനബിന്റെ താടി വെക്കണം, സുന്നത്തായ താടി വെക്കണം. പക്ഷെ താടിക്ക് പരിധി ഉണ്ട് കേട്ടോ, താടിക്ക് പരിധിയുണ്ട്. ഇങ്ങനെ നീളമുള്ള തേനീച്ചന്റെ പല പോലെ താടി വെക്കലല്ല, അത് ഇസ്ലാമിന്റെ താടിയല്ല. താടിക്ക് പരിധിയുണ്ട്. സാധാരണക്കാരാകുന്ന ആലിമീങ്ങളല്ലാതെ സാധാരണക്കാരായ ചെറുപ്പക്കാര് ചെറിയ താടി വെച്ചാൽ മതി, വലിയ താടി വെക്കേണ്ടതില്ല. കാരണം ആലിമീങ്ങളെ വേഷം സാധാരണക്കാരൻ കെട്ടാൻ പാടില്ല. ആലിമീങ്ങളൊക്കെ താടി വെച്ചത് എങ്ങനെയാണോ അതൊക്കെ വിശദീകരിക്കുന്ന ഇപ്പോൾ ഈ സദസ്സല്ല, സുന്നത്തങ്ങ് പറഞ്ഞതുകൊണ്ട് ഓർമ്മപ്പെടുത്തുകയാണ്. ആലിമീങ്ങളെ താടി നിങ്ങൾ കണ്ടില്ലേ, നമ്മൾ സാറുമാരൊക്കെ താടി, ആ സുന്നത്തായ നല്ല താടികള്. പിന്നെ സലഫിന്റെ താടി എന്തതാ, അതിന് ഇങ്ങനെ ചീപ്പ് കൊള്ളിക്കലേ ഇല്ല, തണ്ണിയും കൊള്ളിക്കല ചീപ്പും കൊള്ളിക്കല, അതിങ്ങനെ ഉണ്ടാവും. അത് സുന്നത്തായ താടിയാണോ അള്ളാഹു അലം എനിക്കറിയില്ല. മഹാന്മാര് പഠിപ്പിച്ച താടിയുണ്ട്, അതൊക്കെ വാരലും ഒപ്പിക്കലും ഒക്കെ സുന്നത്താണ്. ഇമാമിലൊക്കെ അത് കിതാബിൽ വിശദീകരിച്ചതാണ്. ഇരിക്കട്ടെ, ഞാൻ ഭാഗത്തിൽ കടക്കുന്നില്ല. ചർച്ച ആരെങ്കിലും പറഞ്ഞാൽ ഇൻഷാല്ലാ ഞാൻ ഈ നാട്ടുകാരൻ തന്നെയാണ്, പുറത്തെ നാട്ടുകാരൊന്നുമില്ല. പിന്നീട് നമുക്ക് സംസാരിക്കാം. അപ്പൊ ഞാൻ എന്റെ വിഷയത്തിലേക്ക് വരുന്നു. സുന്നത്തായ താടി അത് വളർത്തണം. കാരണം എന്തുകൊണ്ട്? ഈ മിനുക്കിയ മുഖമുണ്ടല്ലോ മോനെ, നാളെ കൊണ്ടുപോയി നിന്നെ കബറിൽ കടത്തിട്ട് മുഖത്തിന്റെ തുണി അങ്ങ് നീക്കിയിട്ട് നിന്റെ വലത്തെ കബർ മണ്ണിനോട് ചേർക്കാനുള്ളതാണ്. സുബ്ഹാന റബ്ബീ. ആ താടി അങ്ങ് മണ്ണിനോട് ചേർത്തിട്ട് തായി കബറിന്റെ കല്ലും വെച്ചിട്ട് ഒരു മൂന്ന് പിടി മണ്ണങ്ങോട്ട് വാരിയിട്ടോ. അല്ലാഹ് മനുഷ്യന്റെ കഥ കഴിഞ്ഞുപോയി, ഇനാരാണ് എന്റെ കൂടെയുള്ളത്? നിങ്ങളെല്ലാം എന്റെ കൂടെ വന്നിട്ട് കബറിന്റെ പണിയങ്ങ് കഴിഞ്ഞിട്ടതാ തൽക്കീനോദിട്ടവിടന്ന് പിരിയുന്നു.
ഓതിട്ട് കബറിന്റെ അരികിൽ നിന്ന് പിരിയുകയാണ്. ഞാൻ ഇടയ്ക്ക് വെച്ച് നിങ്ങളോട് പറയട്ടെ, തൽഖീൻ ഓതലു സുന്നത്താണ് കേട്ടോ. ഇവിടത്തെ ബിദ്അത്തുകാർ തൽഖീനെ കളിയാക്കാറുണ്ട്. ഞാൻ പറയട്ടെ, തൽഖീൻ ഖുർആൻ കൊണ്ട് സ്ഥിരപ്പെട്ടതാണ്. ഇമാമിങ്ങൾ അവരെ കിതാബിൽ അത് എഴുതി വെച്ചതാണ്. പരിശുദ്ധ ഖുർആനിൽ കണ്ടില്ലേ, ഫദക്കിർ ഫഇന്ന ദിക്റ തംഫഉൽ മുഅ്മിനീൻ. നബിയെ ഓർമ്മിപ്പിച്ചു കൊടുക്കണം, അത് മുഅ്മിനീങ്ങൾക്ക് ഫലം ചെയ്യുന്നതാണ്. അല്ലാമ ഖുർത്തുബി റഹിമഹുല്ലാഹി എഴുതി വെച്ചത് കാണാ, ആ പറഞ്ഞത് മറന്ന മയ്യത്തിനെ ഓർമ്മിപ്പിക്കാനാണ്. അത് തൽഖീനോദലിക്ക് തെളിവാണ് കേട്ടോ. ഫദക്കിർ ഫഇന്ന ദിക്റ തംഫഉൽ മുഅ്മിനീൻ, മുഅ്മിനീങ്ങൾക്ക് ഫലം ചെയ്യും. അവിടെ തൽഖീൻ ഓതി കൊടുക്കേണ്ടതാണ്. ഖുർആൻ വിശദീകരിച്ചുകൊണ്ട് ഇമാമിങ്ങൾ പറയുമ്പോ ഇവിടുത്തെ ബിദ്അത്തുകാർ ഖുർആനിക്കെതിരാണ്, അവര് തൽഖീനിക്കെതിരാണ് എങ്കിൽ ഒന്നും കൂടി ഞാൻ അതിന്റെ തെളിവ് നിങ്ങളോട് ഓർമ്മപ്പെടുത്തട്ടെ. ഇവിടുത്തെ ബിദ്അത്തുകാരുടെ നേതാവായ ഇബ്നുൽ ഖയ്യിമുൽ ജൗസി എന്നൊരു പണ്ഡിതനുണ്ട്. അദ്ദേഹത്തിന് കിതാബു റൂഹ് എന്ന് പറയുന്ന ഒരു കിതാബ് ഉണ്ട്. ആ കിതാബിൽ വിശാലമായൊരു ചർച്ച കാണാം. എന്താ ചർച്ച? മരിച്ച മയ്യത്തിനെ വിളിച്ചാൽ മയ്യത്ത് കേൾക്കുമോ, മയ്യത്തിനെ വിളിച്ചാൽ മയ്യത്ത് കേൾക്കുമോ എന്ന ചർച്ച കാണാം. ആ ചർച്ചക്ക് ഇബ്നുൽ ഖയ്യിമുൽ ജൗസി തങ്ങൾ പറയുന്ന മറുപടി എന്താണ്? അതേ, മയ്യത്തിനെ വിളിച്ചാൽ മയ്യത്ത് കേൾക്കും, നമ്മളെ സംസാരം മയ്യത്തിന് കേൾക്കും. അതിന് തെളിവെന്താണ്? തെളിവെന്താണ്? ഇബ്നുൽ ഖയ്യിമുൽ ജൗസി പറയുന്ന തെളിവ് കണ്ടോ നിങ്ങൾ? അതിന്റെ തെളിവ് പണ്ട് മുതൽക്ക് തന്നെ, അന്ന് മുതൽ ഇന്ന് വരെ നടന്നു പോരുന്ന തൽഖീനാണ്. അവ തൽഖീന് മയ്യത്തെ കേൾക്കുമെന്ന് എനിക്ക് തെളിവായിട്ട് ഇബ്നുൽ ഖയ്യിമുൽ ജൗസി എന്ന സലഫി പണ്ഡിതൻ അയാളെ കിതാബിൽ രേഖപ്പെടുത്തുമ്പോ തൽഖീന് പണ്ടേയുണ്ട്, അന്നുമുണ്ട്, ഇന്നുമുണ്ട്. നമ്മളെ അതാ സുന്നത്തു ജമാഅത്തിന്റെ കേന്ദ്രമായ ഈ അഡ്യാറ് കണ്ണൂർ പള്ളിയിലുമുണ്ട്. അത് ഖുർആൻ കൊണ്ട് സ്ഥിരപ്പെട്ടതാണ്, ഹദീസ് കൊണ്ട് സ്ഥിരപ്പെട്ടതാണ്. ഇമാമിങ്ങൾ അവരെ കിതാബ് രേഖപ്പെടുത്തി വെച്ചതാണ്. അതിനെ കളിയാക്കുന്നവര് ഖുർആനിനെ എതിർക്കലാണ്, അതിനെ കളിയാക്കുന്നവര് അത് ഹദീസ് വിരോധികളാണ്, അതിനെ കളിയാക്കുന്നവർ ഇമാമിങ്ങളെ എതിർക്കുന്നവരാണ്. പറയട്ടെ, തൽഖീന് സുന്നത്താണ്. ആ തൽഖീൻ ഓതി കഴിഞ്ഞാൽ മുഅ്മിനീങ്ങളെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഞങ്ങൾ പറഞ്ഞു, ആ മയ്യത്തിനിക്ക് നിങ്ങൾ തസ്ബീഹ് ചൊല്ലിക്കണം. ഫൈനഹു അൽ ആന യുസ്അലോ, ഇപ്പോൾ ആ മയ്യത്തിനോട് ചോദ്യം നടക്കാൻ വേണ്ടി പോവുകയാണ്. അതുകൊണ്ട് തൽഖീന് കഴിഞ്ഞാൽ നിങ്ങൾ കബറിന്റെ അരികെ നിന്നിട്ട് ഒരല്പനേരം തസ്ബീഹ് ചൊല്ലണേ. അല്ലാഹുമ്മ സബ്ബിതുഹു ഇന്ദ സുആൽ വഅൽഹിംഹുൽ ജവാബ് വജാഫിൽ ഖബ്റ അൻ ജംബൈഹി അല്ലാഹുമ്മ ഗ്ഫിർ ലഹു വർഹംഹു എന്ന് പറയുന്ന ആ തൽഖീ തസ്ബീഹ് ചൊല്ലണം. തസ്ബീഹ് ചൊല്ലേണ്ട സമയം എപ്പോഴാണ്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഞങ്ങൾ പറയുന്നത്, ഫൈനഹു അൽആന യുസ്അലു, ഇപ്പോൾ ചോദ്യം നടക്കുമെന്നല്ലേ പറയുന്നത്? അതുകൊണ്ടാണ് ഫതുഹുൽ മുഇന ശറാകുന്ന തർശീഹിൽ എഴുതി വെച്ചത് കാണാം, അത്തസ്ബീഹു ബഅദ തൽഖീൻ. തൽഖീൻ ചൊല്ലി കൊടുത്തതിന്റെ പറകയാണ് തസ്ബീഹ് ചൊല്ലേണ്ടത്. പക്ഷേ നമ്മളെ നാട്ടിലും തസ്ബീഹ് ഉണ്ട്. എപ്പോ തുടങ്ങി അതിനെ എതിർക്കണ്ട. കാരണം എന്തറിയോ? കിട്ടുന്നത് കിട്ടിക്കോട്ടെ, പിന്നെ ബയ്യ ലാസ്റ്റ് ആരും ഉണ്ടാവൂല, പിന്നെ ആരും ഉണ്ടാവൂല. അതുകൊണ്ട് ആ ഉള്ള സമയത്ത് നിൽക്കണ്ട. പക്ഷെ അതിന്റെ സമയം അപ്പോഴല്ല. അങ്ങനെ അതാ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഈ മയ്യത്ത് അവിടെ കവറടക്കി തസ്ബീഹും ചൊല്ലി തൽഖീനും ചൊല്ലിയിട്ട് പിരിയുമ്പോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഞങ്ങൾ പറഞ്ഞതാണ്, ഫൈനഹു അല്ലാന യുസ്അലു, ഇപ്പോൾ അവിടെ ചോദ്യം നടക്കുകയാണ്.
Yadaki Vachi Adiyar Ganora Sunnatu Jamaatinte Kendravalli Ilvayadu Nadakkumbo ഇവിടെ നേതൃത്വം നടക്കുന്ന വലിയ വലിയ നേതാക്കളുണ്ട് ഇവിടെ അല്ലാഹു അവർക്കൊക്കെയും വലിയ ബർക്കത്ത് ചെയ്യട്ടെ പള്ളിക്ക് വേണ്ടി ഉറൂസ് കമ്മിറ്റിക്ക് നേതൃത്വം നൽകുന്ന വലിയ വലിയ ആജിമാരുണ്ട് പ്രമാണിമാരുണ്ട് നീ ദീർഘായുസ്സും ആഫിയത്തും കൊടുക്കണേ റഹ്മാനേ അവരൊക്കെ പള്ളിക്ക് വേണ്ടി കഠിനാധ്വാനം ചെയ്യുന്നവരാണ് ഈ പരിപാടി വിജയിപ്പിക്കാൻ വേണ്ടി ദിവസങ്ങളായി ഉറക്കൊഴിക്കുന്ന നമ്മുടെ നാട്ടിലെ ആജിമാർ നേതാക്കള് ഞാൻ നിങ്ങളോട് പറയട്ടെ അതാ മരിച്ചു കഴിഞ്ഞാൽ കബറിന്റെ അടുക്കൽ വെച്ചിട്ട് ഒരു മൂന്ന് ദിവസം ഖുർആനോത്ത് ഒരു ഏഴ് ദിവസം ഖുർആനോത്ത് അരേ അത് നമ്മളാണ് ചാമക്കത്തം എന്ന് പറയാറുണ്ട് ആജിമാരെ മക്കളോട് ഇപ്പോ തന്നെ വസീയത്ത് പറയുന്നവരാകണം ഞാൻ മരിച്ചാൽ എന്റെ കബറിന്റെ അരികെ വെച്ചിട്ട് ഒരു മൂന്ന് ദിവസം ഖുർആനോതണോ ഒരു ഏഴ് ദിവസം ഖുർആനോതണോ ഇത് ആരാ ഖുർആനോതാൻ പഠിപ്പിച്ചു ഇതിനും ഇവിടുത്തെ ബിദ്അത്തുകാരെതിരാണ് ഇബ്നുൽ ഖയ്യിമുൽ ജൗസിയുടെ കിതാബ് റൂഹിൽ തന്നെ എഴുതി വെച്ചത് കാണാം അരേ അൻസാരികളാകുന്ന സ്വഹാബത്ത് ആരെങ്കിലും വന്ന് മദീനയിൽ മരണപ്പെട്ടു പോയാൽ അവര് മാറി 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 വന്നിട്ട് ഖുർആനോതാറുണ്ടായിരുന്നു എന്ന് ഇമാമിങ്ങൾ വരെ കിതാബിൽ എഴുതി വെച്ചത് കാണാം അപ്പൊ സ്വഹാബത്തിന്റെ കാലത്ത് തന്നെ കബറിനടുക്കല് ഖുർആൻ ോതലുണ്ട് കേട്ടോ അതടിയാറ് കണ്ടോർ ഇന്നലെയോ മിനിയാനോ തുടങ്ങിയതല്ല അത് പണ്ടേ ഉള്ളതാണ് ആ ഖുർആനോത്ത് നടക്കുന്ന സമയത്ത് നിങ്ങൾ കണ്ടില്ലേ പ്രിയപ്പെട്ട സഹോദരങ്ങളെ ഒരു കബറാളി പുതിയ നാട്ടിൽ എത്തിപ്പെട്ടിരിക്കുകയാണ് ഞാനതാ ഗൾഫിലേക്ക് ആദ്യമായൊന്ന് യാത്ര ചെയ്ത് ഉദാഹരണം പറയുകയാണ് എന്നതാ ആരോ ഒരാൾ വന്നിട്ട് എയർപോർട്ടിൽ വന്നിട്ട് അവിടത്തേക്ക് വണ്ടി കൊണ്ടുവന്നിട്ട് എന്നെ റൂമിൽ വിട്ടിട്ട് അയാൾ പോയി ഞാൻ ആ റൂമിൽ ഒറ്റക്കാണ് നാല് ദിവസമായി അഞ്ചു ദിവസമായി ആറു ദിവസമായി എനിക്ക് ഗൾഫ് പരിചയമില്ല ഞാനതാ ഒരു റൂമിൽ ഒറ്റക്കാണ് എന്നാൽ പിന്നെ എന്റെ ടെൻഷൻ പറയേണ്ടതുണ്ടോ എന്റെ വേജാറ് പറയേണ്ടതുണ്ടോ എനിക്കൊരാളെ പോലും സംസാരിക്കാൻ കിട്ടിയില്ലെങ്കിൽ എനിക്കെത്ര വിഷമമാണ് മുസ്ലിമിങ്ങള് ഇതുപോലൊരു കബറാളിയെ പുതിയ വീടാകുന്ന കബറിൽ കൊണ്ടുവിട്ടിട്ട് എല്ലാവരും യാത്ര പോയാൽ ആ കബറാളിക്കത്ര വിഷമമാണ് ആ കബറാളിക്കത്ര ടെൻഷനാണ് പക്ഷേ അവിടെ ഒരു മൂന്ന് ദിവസം കബറാളിയെ പുതിയ വീട്ടിൽ കടത്തിയിട്ട് അവിടെ വരാൻ ഒരു മൂന്ന് ദിവസം ഇരുന്നിട്ട് ഖുർആൻ ഓതിയാൽ കബറാളിക്കെന്തൊരു സന്തോഷമാണ് ഒരു ഏഴ് ദിവസം ഖുർആൻ ഓതിയാല് കബറാളിക്കെന്തൊരു സന്തോഷമാണ് അതുകൊണ്ട് പറയട്ടെ ചാമക്കത്വം എന്ന് പറയുന്നത് അത് ഇസ്ലാമിൽ പെട്ടതാണ് കേട്ടോ അൻസാരികളാകുന്ന സ്വഹാബത്ത് മദീനയിൽ ആരെങ്കിലും മരണപ്പെട്ടു പോയാൽ അവിടെ കബറിന്റെ അരികെ വന്നിട്ട് മാറി മാറി മാറിയിട്ട് ഖുർആൻ ഓതിയിരുന്നു എന്ന് ഇബ്നുൽ ഖയ്യിമുൽ ജൗസി തന്റെ കിതാബിൽ രേഖപ്പെടുത്തുകയാണ് ഇരിക്കട്ടെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ ആ കബറാളിയെ കബറിൽ കൊണ്ടുവച്ചിട്ട് അവിടുന്ന് ജനങ്ങൾ ഇങ്ങനെ പിരിയേണ്ട താമസോ അല്ലാ അല്ലാ നിങ്ങളെ ഞാനെന്ത് പറയാനാണ് അല്ലാഹു നമ്മളെ രക്ഷപ്പെടുത്തി തരട്ടെ അല്ലാ വിജയിപ്പിക്കട്ടെ കബറിലങ്ങ് കടത്തിട്ട് കബറാളികൾ മെല്ലെ ഒരു ചവിട്ടെടുത്ത് വെക്കുമ്പോ ഈ കബറിൽ കടക്കുന്ന മനുഷ്യനെ കബറങ്ങ് പിടിച്ചിട്ട് വരറ്റ അമർത്തലാണ് ഏത് പോലെ എന്നറിയുമോ ആദ്യം കല്യാണം കഴിഞ്ഞ രാത്രി പുതിയാപ്പളയും പുതിനാട്ടിയും മറയിലേക്കൊന്ന് ചെന്നാൽ ആദ്യം കണ്ടുമുട്ടിയ രാത്രി അതാ പുതിയാപ്പള തന്റെ പുതിനാരി പെണ്ണിനെ കെട്ടിപ്പിടിച്ചൊരമർത്തിക്കൊടുക്കലില്ലേ
ഇതുപോലെ കബറിലേക്കെത്തിയ മനുഷ്യനതാ കബറിന്റെ ഉള്ളിലെത്തിയാൽ സഹോദരങ്ങളെ കബറവനെ പിടിച്ച് വരറ്റ് അമർത്തൽ അമർത്തുന്നു അല്ലാ അല്ലാ ഇമാമീങ്ങൾ അവരെ കിതാബിലത് രേഖപ്പെടുത്തുകയാണ് ഈ കബറങ്ങ് പിടിച്ച് അവനെ അമർത്തലോടുകൂടെ ഇവന്റെ എല്ല് പൊട്ടുന്നു കൊടല് പൊട്ടുന്നു ഒത്തിരി വിധങ്ങൾ ഒരു ദിവസം വേദോർന്നു എന്താ വേദോർന്നു കബറിന്ന് രക്ഷപ്പെടണം എന്ത് വേണം സദഖ ചെയ്യണം അല്ലേ സദഖ ചെയ്യാൻ വേണ്ടി മുത്തനിബിനങ്ങൾ പറയാ ഉമ്മമാരെ ഭാഗത്തേക്ക് നല്ല എങ്ങനത്തെ ബക്കറ്റ് എനിക്കായിട്ട് വാങ്ങിയ പുതിയ ബാൽദ്യം തോന്നുന്നുണ്ടത് നൂറുസിനായിട്ട് വാങ്ങിയത് അല്ലേ നല്ല രണ്ട് ബാൽദ്യം രണ്ട് കുട്ടികൾ വരാ എല്ലാ ഉമ്മമാരും അടിയാറ് കണ്ടിട്ടുള്ള ഉമ്മമാര് പണ്ടേ കൊടുക്കാൻ ഭയങ്കര ഉഷാറാണ് ഇപ്പൊ ഇവനെ കുറച്ചിട്ടുണ്ടാവൂല ഇപ്പൊ ഇവനെ ഗൾഫൊക്കെ പൊട്ടിയത് കൊണ്ട് ഇവനെ കുറച്ച് കുറഞ്ഞോന്ന് അറിയില്ല എന്നാലും ഉമ്മമാര് കൊടുക്കാതിരിക്കൂല എല്ലാ ഉമ്മമാരും ഇൻഷാല്ലാ ബക്കറ്റ് വരുന്നുണ്ട് നല്ല പൈസ സംഭാവന ചെയ്യണം നിങ്ങളൊക്കെ ആരും ബാൽദ്യം കൊടുക്കണ്ട ബഹുമാനപ്പെട്ട തങ്ങൾ വരും നമുക്കൊന്ന് തങ്ങളെ കൈയും കൂടി പിടിക്കണം അപ്പൊ തങ്ങളെ കൈ നിങ്ങൾ എല്ലാവരും കൊടുക്കണം എന്ന് ഓർമ്മപ്പെടുത്തുകയാണ് സയ്യിദുന മുഹമ്മദുർ റസൂലുള്ളാ സയ്യിദുന മുഹമ്മദുർ റസൂലുള്ളാ പ്രിയപ്പെട്ട സഹോദരങ്ങൾ ഒരു മൂന്ന് സ്ഥലത്തില്ലേ സല്ലല്ലാഹു അലാ മുഹമ്മദ് ശരി അത് ഇവിടുന്ന് തന്നെയാ പൈസ അങ്ങനെ ആയിക്കോട്ടെ ആയിക്കോട്ടെ ആയിക്കോളൂ ആയിക്കോളൂ പൈസ വേണ്ടേ اللهم صل على محمد يا ربي صل عليه وسلم മുഅ്മിനീങ്ങളെ ഞാൻ ഇപ്പോൾ പറയുന്ന വിഷയമൊന്ന് നിങ്ങൾ ശ്രദ്ധിക്കണം കബറാളിയെ കബറിൽ കൊണ്ടുവച്ചാൽ ആദ്യമായി നടക്കുന്ന പരിപാടി എന്താണ് അറയിൽ ചെന്ന പുതിനാരിപ്പിണിനെ പുതിയാപ്പിള് കെട്ടിപ്പിടിച്ച് അമർത്തിയതുപോലെ കബറ് അതായി മനുഷ്യനെ പിടിച്ച് അമർത്തുന്നു രണ്ട് സൈഡിന്റെ കബറിങ് കൂടിയിട്ട് മനുഷ്യനിങ്ങനെ കെട്ടിപ്പിടിക്കുമ്പോ കബറിൽ കിടക്കുന്ന മനുഷ്യന്റെ കൊടലുമൊട്ടിത്തെറിക്കുന്നു തലച്ചോറ് പൊട്ടിത്തെറിക്കുന്നു കൈകാലുകൾ പൊട്ടുന്നു സുബ്ഹാന റബ്ബീ നിങ്ങൾക്കറിയുമോ അഷ്റഫുൽ ഖൽഖ് സയ്യിദുന മുഹമ്മദുർ റസൂലുള്ളാഹി അഷ്റഫുൽ ഖൽഖ് സയ്യിദുന മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ കണ്ടില്ലേ നിങ്ങൾ മഹാനായ സയ്യിദുന സഅദ് ഇബ്നു മുആദ് മഹാനായ സയ്യിദുന സഅദ് ഇബ്നു മുആദ് റളിയല്ലാഹു അൻഹുവിനെ കേട്ടിട്ടില്ലേ നിങ്ങൾ വലിയ മഹാനായ സ്വഹാബിയാ കേവലം 30-31 വയസ്സ് മാത്രം പ്രായമുള്ള ചെറുപ്പക്കാരനാണ് കേട്ടോ 26-ാമത്തെ വയസ്സിൽ ഇസ്ലാമനം സ്വീകരിച്ചിട്ട് കേവലം 4.5 കൊല്ലമോ മാത്രം ജീവിച്ചിട്ട് ഇസ്ലാമിന് വേണ്ടി പടപൊരുതിയിട്ട് ശഹീദായ മഹാനാണ് ആ മഹാനായ സഅദ് ഇബ്നു മുആദ് തങ്ങള് ശഹീദായ യുദ്ധക്കളത്തിൽ ഇങ്ങനെ കിടക്കുകയാണ് പ്രിയപ്പെട്ട സഹോദരങ്ങളെ ആ സഅദ് തങ്ങളെ കുറിച്ചതാ ഇമാം ബുഖാരി തങ്ങളെ രേഖപ്പെടുത്തി തങ്ങളെ മരണത്തിന്റെ അത്ഭുതം കണ്ടിട്ട് അല്ലാഹുവിന്റെ വലിയ സൃഷ്ടിയാകുന്ന അർശ് ആ അർശ് കിട്ട് 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 കുലുങ്ങിപ്പോയി
ചെറുപ്പക്കാരന്റെ ഈമാനിന്റെ കടുപ്പം മനസ്സിലാക്കി റബ്ബിന്റെ അർശ് കിട്ടു 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 കുലുങ്ങുകയാണ്. എന്നിട്ട് ആ സഅദ് ഇബ്നു മുആദ് തങ്ങളെ മയ്യത്തെടുത്തിട്ട് ഖബർസ്ഥാനിലേക്ക് ഇങ്ങനെ കൊണ്ടുപോകുമ്പോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഞങ്ങൾ അവിടുത്തെ കാലിന്റെ ബെർല് മാത്രം ഇങ്ങനെ കുത്തിയിട്ട് നടക്കുന്നു, കാല് ഫുള്ളായി നിലത്തു കുത്തുന്നില്ല. സ്വഹാബത്ത് ചോദിക്കുന്നു, നബിയേ തങ്ങൾ എന്തേ അങ്ങനെ നടക്കുന്നത്? അപ്പോഴാണ് മുത്തു നബിയുടെ മറുപടി കേൾക്കണോ, ഈ സഅദ് തങ്ങളെ മയ്യത്ത് കാണാൻ 70,000-ത്തിലധികം മലക്കൾ ഇറങ്ങിയിരിക്കുകയാണ്. ഇവിടെ കാലുകുത്താൻ സ്ഥലമില്ലല്ലോ, സഅദ് തങ്ങളെ മയ്യത്ത് കാണാൻ 70,000-ത്തിലധികം മലക്കൾ ഇറങ്ങിയിരിക്കുകയാണ്. റബ്ബിന്റെ അർശുലിങ്ങിയ മയ്യത്താണ്. ആ മയ്യത്തിനെ കൊണ്ടുപോയി മുത്തുനബി തങ്ങൾ അവിടുത്തെ ശറഫാകപ്പെട്ട കൈകൊണ്ട് ആ മയ്യത്തിനെ എടുത്ത് കബറിലേക്ക് ഇങ്ങനെ എടുത്തു വെക്കുകയാണ്. ഇബ്നു സഅദ് തങ്ങളെ തബഖാത്തിൽ ചരിത്രം എഴുതി വെച്ചതേ കാണാം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അരങ്ങൾ കേവലം 4 മയ്യത്ത് മാത്രമാണ് അവിടുത്തെ കൈകൊണ്ട് കബറിലേക്ക് താത്തിയത്. അതിൽ പ്രധാനപ്പെട്ട ഒരു മയ്യത്താണ് സഅദ് ഇബ്നു മുആദ് തങ്ങളെ മയ്യത്ത്. ആ മയ്യത്തങ്ങ് കബറിലേക്ക് താത്തുമ്പോ ഇതുവരെ മുഖത്തിന് വല്ലാത്ത വിഷമം കണ്ടിരുന്ന നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അരങ്ങള് അതാ കബറിലേക്ക് മയ്യത്ത് താത്തുമ്പോ പുഞ്ചിരിക്കുകയാണ്. മുഖത്തിൽ എന്തോ ഒരു ചിരി ഇങ്ങനെ കാണുന്നു. ചോദിച്ചോ സഹാബത്ത് തങ്ങൾ എന്തിനാണ് ചിരിക്കുന്നത് നബിയെ? അപ്പോഴാണ് മുത്തുനബി തങ്ങളെ മറുപടി, സഹാബ അർശുലിങ്ങിയ മയ്യത്താണ്, 70,000-ത്തിലധികം മലക്കൾ ഇറങ്ങിയ മയ്യത്താണ്. ഈ മയ്യത്തിനെ കബറിലേക്ക് താത്തുമ്പോ സ്വർഗത്തിന്റെ ധരുണിമണികളായ ഹൂർലിംഗങ്ങളായ പെണ്ണുങ്ങൾ വന്നിട്ട് മയ്യത്തിന് വേണ്ടി കൈനീട്ടുകയാ. ആ പെണ്ണുങ്ങളെ കണ്ടിട്ട് നബി തങ്ങൾ പുഞ്ചിരിക്കുകയാണ്. കവറങ്ങനെ അതാ മയ്യത്തെ താത്തുന്നു. കവറങ്ങ് അതാ കവറിന്റെ പണി കഴിയുന്നു. മയ്യത്തിന്റെ എല്ലാ പണിയും കഴിഞ്ഞപ്പോ കബറിന്റെ പക്കല് മുത്തുനബി തങ്ങൾ നിൽക്കുകയാണ്. നിൽക്കുന്ന സമയത്ത് തലയിങ്ങനെ താത്തിയിട്ട് നിൽക്കുമ്പോ ഒരു അത്ഭുതത്തോടെ മുത്തുനബി തങ്ങൾ പറയുന്നു, സുബ്ഹാനല്ലാഹ്. കബറിലേക്ക് നോക്കിയിട്ട് അത്ഭുതത്തോടെ സുബ്ഹാനല്ലാഹ് പറയുന്നു. പെട്ടെന്നൊരു സെക്കൻഡ് കൊണ്ട് അല്ലാഹു അക്ബർ പറയുന്നു. ഇത് കണ്ട സ്വഹാബത്ത് ചോദിക്കുന്നു, നബിയേ തങ്ങൾ എന്തേ അത്ഭുതത്തോടെ സുബ്ഹാനല്ലാഹ് പറഞ്ഞത്? എന്തേ ഉടനടി അല്ലാഹു അക്ബർ പറഞ്ഞത്? അപ്പോഴാണ് മുത്തുനബിയുടെ മറുപടി, സ്വഹാബത്ത് കബറിനൊരു സ്വഭാവമുണ്ട് കേട്ടോ, ആരെ കബറിൽ കൊണ്ടുവച്ചാലും കബറ് വിടാനില്ല. കബറിന്റെ ഒരു സ്വഭാവമാണ് പിടിച്ചീറുക്കിക്കളയല്. പക്ഷേ ഞാൻ ചിന്തിച്ചു പോയി, സഅദ് തങ്ങളെ മയ്യത്തിന് കബറ് തൊടൂല്ല. കാരണോ അർശുലിങ്ങിയ മയ്യത്താണ്, 70,000-ത്തോളം മലക്കിളറങ്ങിയ മയ്യത്താണ്. പോരാ ഓറുല്ലിങ്ങളായ പെണ്ണുങ്ങൾ കൈനീട്ടിയ മയ്യത്താണ്. പക്ഷേ ഈ സാജിതങ്ങളെ ജനാസയെ പോലും ഒരു സെക്കൻഡ് കബറങ്ങ് പിടിച്ചു കുലുക്കി പോയി. ഓ അട്ടിയാര് കണ്ണൂരിൽ വയല് കേൾക്കുന്ന മുഅ്മിനീങ്ങളെ, വയല് കേൾക്കുന്ന ഉമ്മാ, ഇതാണ് മഹാന്മാരുടെ ചരിത്രമെങ്കില് ആഖിർ സമാനിന്റെ ഒന്നിനും കൊള്ളാത്ത നമ്മളെ അവസ്ഥ എന്തോ. അർഹമുറാഹിമായ റബ്ബ് നിന്റെ മശായിഖന്മാരെ കൊണ്ട്, ആരിഫികളെ കൊണ്ട്, ഔലിയാക്കന്മാരെ കൊണ്ട്, ഇവിടെ കടക്കുന്ന മഹാനവരുകളെ കൊണ്ട് ഞങ്ങളെ കബറുന്നൊന്ന് നീ സലാമത്താക്കി തരണം റഹ്മാനേ. നമ്മളെ കബറിൽ നിന്നൊന്ന് നീ രക്ഷപ്പെടുത്തി തരണേ അല്ലാ.
കബറിന്റെ ഒന്നാമത്തെ പരിപാടിയാണ് കബറി പിടിച്ചു അമർത്തലമർത്തുന്നു എല്ലും മുള്ളും തെറിക്കുകയാൽ. നബി പറയുന്നു മനുഷ്യൻ കഷ്ടം കഷ്ടമായി തെറിക്കുന്നു അവിടെ. രണ്ടാമതും മനുഷ്യൻ കൂടുന്നു, വീണ്ടും കബറെടുക്കുന്നു, വീണ്ടും മനുഷ്യൻ തെറിക്കുന്നു, വീണ്ടും കബറ് അതാ മനുഷ്യൻ കൂടുന്നു, കബറ് പിടിച്ചമർത്തുന്നു, വീണ്ടും മനുഷ്യൻ തെറിക്കുന്നു. ഇങ്ങനെ പിടിച്ചിറുക്കി മനുഷ്യനെ കബറ് പൊട്ടിക്കുമെന്ന് ഹബീബായ മുഹമ്മദുർ റസൂലുള്ളാഹ്, അല്ലാഹു നമ്മളെ സലാമത്താക്കി തരട്ടെ. ദുആയല്ലാതെ വേറെ വഴിയില്ല മുഅ്മിനീങ്ങളെ. എത്ര ആയിരക്കണക്കിന് ഉമ്മമാരും ജനങ്ങളൊക്കെ ഒരുമിച്ച് കൂടിയ സ്ഥലത്ത് ആമീൻ പറയുമ്പോ ഒരാൾ ആമീനെങ്കിലും സ്വീകരിച്ചാ നമ്മൾ സലാമത്തായില്ലേ? അല്ലാഹുവേ ഖബറിൽ നിന്ന് രക്ഷപ്പെടുത്തണം റഹ്മാനേ, ഖബറിൽ നിന്ന് രക്ഷപ്പെടുത്തണം റഹ്മാനേ. നമ്മളറിയാത്ത സ്വാലിഹീങ്ങൾ ഉണ്ടാകും ഒരു പക്ഷേ, നമ്മളറിയാത്ത ഉലിയാക്കന്മാർ നമ്മളെ കൂട്ടത്തിലുണ്ടാകും. നമുക്കാരും പരിചയമില്ല, നമുക്ക് ആരറിയാനാ? നമുക്ക് ആരെങ്കിലും കുർത്തുണ്ടോ? നമുക്ക് ആരെങ്കിലും പരിചയമുണ്ടോ? ഈ ഭൗതിക ലോകത്തെ മനുഷ്യന്മാരെ പരിചയം ഉണ്ടെങ്കിൽ ആത്മീയ ലോകത്ത് ഇവര് പരിചയം ഉണ്ടാവാ. നമുക്ക് ഒരാളെ അറിയില്ല, നമുക്ക് ഈ കാണുന്ന തടികളെ ഇങ്ങനെ കാണുന്നല്ലാണ്ട് ഉള്ളിൽ വിളിച്ചുണ്ടോ, ഉള്ളിൽ നൂറുണ്ടോ അറിയില്ല. മഹാന്മാരെ നമ്മളെ കൂട്ടത്തിൽ ഉണ്ടാകാം, ഔലിയാക്കന്മാരുണ്ടാകാം, അരിഫിങ്ങൾ ഉണ്ടാകാം. അല്ലാഹു റബ്ബർക്കത്തുകൂടെ നമ്മളെ സലാമത്താക്കി തരട്ടെ. സമയം നീണ്ടുപോകുന്നു പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഒരു ഹദീസ് മാത്രം ശ്രദ്ധയിലേക്ക് ഞാൻ ഓർമ്മപ്പെടുത്തുകയാണ്. أشرف الخلق سيدنا محمد رسول الله صلى الله عليه وسلم رياد إن الميت إذا بذي في قبره ورميتنا من قبر الكل بجغل جال سبحان ربي ആ മയ്യത്തതാ കബറിന്റെ തിരിഞ്ഞു പോകുന്നവരെ ചെരുപ്പിന്റെ ശബ്ദം കേൾക്കുകയാണ്. അത്ര ദൂരം മഹീനയുവല്ലോ മുദ്ബിരീന, ഇവരങ്ങതാ കബറിന്റെ അരികിൽ നിന്ന് എല്ലാ ജനങ്ങളും പിന്തിരിഞ്ഞു പോവുകയാണ്. ആ സമയത്തതാ നിങ്ങൾ ഇതുവരെ കേട്ടിട്ടുണ്ടാവൂല ഒരു പക്ഷേ, ഞാൻ ഒരു ഹദീസ് ഓർമ്മപ്പെടുത്തുകയാണ്. ബഹുമാനപ്പെട്ട അബൂ ഹുറൈറ റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ പറയാണ്, ഈ കബറാളിയെ കബറിൽ കൊണ്ടുവെച്ച് കഴിഞ്ഞാൽ ഫൈങ്കാന മുഅ്മിനൻ കാനതി സ്വലാത്തു ഇൻദ റസ്ഹി, ഈ കബറിൽ കിടക്കുന്ന മനുഷ്യനൊരു സ്വാലിഹായ മനുഷ്യനാണെങ്കിൽ ജീവിതത്തിൽ നിസ്കരിച്ച നിസ്കാരം അവന്റെ തലന്റെ ഭാഗത്ത് വന്നിട്ട് നിൽക്കുന്നു കബറിന്റെ ഉള്ളിൽ. നോക്കൂ നിങ്ങൾ, അവന്റെ തലന്റെ ഭാഗത്ത് നിസ്കാരം നിൽക്കുകയാണ്. വക്കാനസ്യാമോ അയ്യമീനിഹി, അവന്റെ ജീവിതത്തിൽ നോറ്റ നോമ്പുകൾ വലത് ഭാഗത്ത് നിൽക്കുകയാണ്. മുതലാളിമാര് കൊടുത്ത സക്കാത്ത് അവന്റെ ഇടത് ഭാഗത്ത് വന്നിട്ട് നിൽക്കുകയാണ്. അവന്റെ മറ്റു സദഖകൾ അതുപോലെ നല്ല നല്ല പ്രവർത്തനങ്ങളൊക്കെ വന്നിട്ട് അവന്റെ കാലിന്റെ ഭാഗത്ത് വന്നിട്ട് നിൽക്കുന്നു. തലയുടെ ഭാഗത്ത് നിസ്കാരമാണ്, വലത് ഭാഗത്തവന്റെ നോമ്പാണ്, ഇടത് ഭാഗത്തവന്റെ സക്കാത്താണ്. അവന്റെ മറ്റു എല്ലാ അമലുകളും അവന്റെ കാലിന്റെ ഭാഗത്ത് വന്നിട്ട് നിൽക്കുകയാണ്. തലയുടെ ഭാഗത്ത് നിസ്കാരമുണ്ട്, ആ നിസ്കാരം അവിടുന്ന് വിളിച്ചു പറയാണ് ഈ മയ്യത്തിനടുത്തേക്ക് ഒരാളും വരാൻ പറ്റൂല, തലന്റെ ഭാഗത്ത് ഞാനുണ്ട് ഇവിടെ ഒരാളും കടക്കാൻ പറ്റൂല, തലയുടെ ഭാഗത്ത് ഒരാളെയും കടക്കാൻ വിടുന്നില്ല. അതാ മലക്ക് വരുന്നു വടത് ഭാഗത്തേക്ക്, അപ്പോളാണ് പല ഭാഗത്തു നിന്നും നോമ്പ് പറയാണ് ഇവിടെ പ്രവേശനമില്ല, ഇതിലൂടെ കടക്കാൻ പറ്റൂല. അതാ മലക്ക് വരുന്നു ഇടത് ഭാഗത്തിലൂടെ, ഇടത് ഭാഗത്ത് വരുമ്പോൾ അവന്റെ സക്കാത്ത് പറയാണ് ഇവിടെ പ്രവേശനമില്ല.
തലയുടെ ഭാഗത്ത് നിസ്കാരം പൈ വന്നാക്കുന്നു, വലത് ഭാഗത്ത് നോമ്പ് വന്നാക്കുന്നു, ഇടത് ഭാഗത്ത് സക്കാത്ത് വന്നാക്കുന്നു. ഈ മലക്ക് നേരെ കാലിന്റെ ഭാഗത്തേക്ക് പോകുമ്പോ അവിടെയുണ്ട് കൊറേ നല്ല നല്ല അമലുകള്. ആ അമല് പറയുന്നു, ഇല്ല ഇല്ല ഇതിലെ പോകാൻ പറ്റൂല്ല. റബ്ബി റബ്ബി, മലക്ക് വന്നിട്ട് ഈ മയ്യത്തിലേക്ക് അടുക്കാൻ വരുന്നു ഇല്ല. അങ്ങനെ ഈ മനുഷ്യനിക്ക് അവിടെ നിർവഹൂതപ്പെടുകയാണ്. ആ മനുഷ്യനതാ കടന്ന സ്ഥലത്ത് എഴുന്നേൽക്കുമ്പോ ഇവന്റെ മുമ്പിലും വലതും വലത്തും ബാക്കിലും ഒക്കെ സെക്യൂരിറ്റിയാണ്, കാവൽക്കാരാ. നിസ്കാരം മുമ്പില് നോമ്പ് വലത് ഭാഗത്ത്, സക്കാത്ത് ഇടത് ഭാഗത്ത്, അവന്റെ സൽക്കർമ്മങ്ങളെല്ലാം കാലിന്റെ ഭാഗത്ത് നിന്നിട്ട് റബ്ബീ ഇങ്ങനെ കാവൽ നിൽക്കുമ്പോ ഈ മനുഷ്യനിക്ക് റുഹൂതപ്പെടുകയാണ്. അവനിങ്ങനെ എഴുന്നേറ്റ് നോക്കുമ്പോ ഒരു സൂര്യൻ ഉദിക്കുന്നത് പോലെ മനുഷ്യനിക്ക് കാണുകയാണ്. ഇവനിങ്ങനെ കവറിൽ അയാത്തിട്ട് എഴുന്നേൽക്കുകയാണ്. സുബഹിന്റെ നേരം സൂര്യൻ ഉദിക്കുന്നത് പോലെ അവനിക്ക് കാണുകയാണ്. അല്ല അല്ല, സൂര്യാസ്തമാനം പോലെ കാണുന്നു. ഇമാമികൾ വ്യത്യസ്തമായ റിപ്പോർട്ട് പറഞ്ഞത് കാണാ. അപ്പോഴാണ് ഈ മനുഷ്യൻ പറയുന്നത്, ഞാനൊന്ന് നിസ്കരിക്കട്ടെ, എന്റെ നിസ്കാരം കലായി പോയല്ലോ, എന്റെ നിസ്കാരം കലാകാനായി പോയല്ലോ. അല്ലാ, അപ്പോഴാണ് ഈ മനുഷ്യന്റെ മുമ്പിലുമല്ല ബാക്കിലുമല്ല ഇടത്തുമല്ല വലത്തുമല്ല ദൂരെ മലക്കിരുന്നിട്ട് ചോദിക്കുന്നു, അല്ല മോനെ നീ ഇപ്പോൾ എവിടെയാണ്? ഈ മനുഷ്യനിക്ക് എവിടെ നിന്ന് പിടുത്തം കിട്ടുന്നില്ല. അതാ മനുഷ്യനെ സമാധാനിപ്പിച്ചുകൊണ്ട് ഈ കബറാളിയോട് മലക്ക് ചോദിക്കുകയാണ്, അറയിത ഹാദർ റജുലല്ലദി കാന ഖബലകും മാദാ തഖൂലു ഫീ വമാദാ തശ്ഹദു അലൈ. ഒരാളെ കാണിച്ചിട്ട് മലക്ക് ചോദിക്കുകയാണ്, മോനെ ഇയാളെ പരിചയമുണ്ടോ? ഇയാള് ആരാണെന്നറിയുമോ? ഉമ്മിനിങ്ങളെ, ഇയാളെ പരിചയമുണ്ടോ? ആരാണെന്നറിയുമോ? അപ്പോളാണ് ഖബറാളി പറയുന്ന വാക്ക്, ആദാ ഹബീബി ഖുർറത്തു ഐനി മുഹമ്മദുർ റസൂലുള്ളാഹ്. അതെന്റെ ഹബീബാണ്, അതെന്റെ നേതാവാണ്, അതെന്റെ കരളിന്റെ കരളാണ്, അതെന്റെ സുൽത്താനാണ് മുഹമ്മദുർ റസൂലുള്ളാഹ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളാണെന്ന് പറയുമ്പോ അല്ലാ അല്ലാ. വേറെ ഹദീസും ഇവിടെ ചേർത്ത് വായിക്കാ. ചോദിക്കപ്പെടുന്നു, അല്ലാഹുവിനെ സംബന്ധിച്ച്, മുത്തുനബിയെ സംബന്ധിച്ച് പല ചോദ്യങ്ങളും അങ്ങ് നടന്നപ്പോ അതാ കണ്ടില്ലേ, ഇവനിക്ക് സ്വർഗത്തിന്റെ ഒരു വാതിലങ്ങ് തുറക്കപ്പെടുകയാണ്. സ്വർഗത്തിന്റെ ഒരു വാതിൽ ഇവനിലേക്ക് തുറക്കപ്പെടുകയാണ്. എന്നിട്ട് പറയുന്നു, മോനെ ആദാ മക്കഅദുക മിൻഹ, നീ പോകേണ്ട സ്ഥലമാണ് മോനെ. സ്വർഗം ഇങ്ങനെ തുറന്ന് കബറാളിക്ക് കാണിക്കുകയാണ്. സ്വർഗത്തിന്റെ ഒരു ഡോറ് കബറിലേക്ക് തുറക്കുകയാ. ആ സ്വർഗം ഇങ്ങനെ കാണിച്ചു കൊണ്ടിരിക്കുകയാണ്. എന്നിട്ട് പറയുന്നു, മോനെ അല്ലാഹു നിനക്ക് ഇതിൽ വല്ലാത്ത വലിയ വലിയ സംഗതികളൊക്കെ ഒരുക്കി വെച്ചിട്ടുണ്ട് കേട്ടോ.
അർഹമുറാഹിമായ റബ്ബ് നിനക്ക് പലതും ഇതിൽ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് മോനെ. എന്നിട്ടതാ അവന്റെ കബറിനെ 70 മുടം നീളമായി വിശാലമാക്കി കൊടുക്കുന്നു. വല്ലാത്ത പ്രകാശം കൊടുക്കുകയാണ്, കബറിലേക്ക് സ്വർഗത്തിന്റെ കവാടം തുറക്കുകയാണ്, സ്വർഗത്തിന്റെ പുതപ്പും വിരിപ്പും നൽകുകയാണ്. എന്നിട്ട് ഈ മനുഷ്യനോട് അവിടുന്ന് മലക്കുകൾ പറയുന്ന വാക്കെന്താണ്? കന്നൗമത്തിൽ ഒരു പുതിയ പിളവുറങ്ങുന്നത് പോലെ നീ ഉറങ്ങിക്കോ മോനെ. ഈ കബറാളി വലിയ സന്തോഷത്തിലാണ് കേട്ടോ. പുതിയ പിള ഉറങ്ങുന്നതേ നിനക്കാണ്. അവന്റെ അറയിൽ ചെന്നാൽ എത്ര വലിയ ക്ഷീണിതനായാലും പുതിയ പിള അറയിലേക്ക് എത്തിയാൽ പിന്നെവനിക്ക് ക്ഷീണമുണ്ടോ? അവനിക്ക് സന്തോഷമല്ലേ? ആ സന്തോഷത്തോടെ അവൻ കബറിൽ കിടക്കുകയാണ് കേട്ടോ. തിയാമെന്നാൾ ഇസ്രാഫീൽ രണ്ടാമത്തെ തോതുന്നു വരെ ഇവന്റെ കബറിൽ വലിയ സന്തോഷമാണ്. സ്വർഗത്തിന്റെ കാറ്റുകളാ, സ്വർഗത്തിന്റെ സുഗന്ധ വാസനകളാ, സ്വർഗത്തിന്റെ അതേ പുതപ്പും വിരിപ്പുമാണ്. അങ്ങനെ ഇവൻ ഒറ്റക്കായി സ്വർഗത്തിൽ കടക്കാൻ ഒരുങ്ങുന്ന സമയമാകുമ്പോ നല്ല സ്വാലിഹായ ഒരു മനുഷ്യൻ അവിടെ വരികയാണ്. ഈ സ്വാലിഹായ മനുഷ്യൻ അവിടെ വരുമ്പോ കബറാള് ചോദിക്കുന്നു, നീ ആരാണ് മോനെ? അപ്പോളാണ് ഈ വന്ന സ്വാലിഹായ മനുഷ്യൻ പറയുന്നത്, ഞാൻ നിന്റെ നിസ്കാരമാണ് കേട്ടോ, ഞാൻ നിന്റെ നോമ്പുകളാണ്, സക്കാത്തുകളാണ്, ഹജ്ജുകളാണ് എന്നിങ്ങനെ പറഞ്ഞിട്ട് കഥാൻ എന്തിനാ മോനെ വന്നത്? ഒറ്റക്കായി കിടക്കുന്ന നിന്നെ സന്തോഷിപ്പിക്കാൻ വേണ്ടി വന്നതാണ് കേട്ടോ. അല്ലാഹു അന്നല്ലവരിൽ പെടുത്തട്ടെ, അല്ലാഹു അന്നല്ലവരിൽ പെടുത്തട്ടെ, അല്ലാഹു അസ്വാലിഹീങ്ങളെ മയ്യത്തിൽ നമ്മളെ മയ്യത്തിനെ പെടുത്തട്ടെ. എന്നെ നിങ്ങൾ എതിരും പറഞ്ഞാലല്ലേ തിരിയുള്ളൂ. ഇനി എതിരും കൂടി പറയട്ടെ, തമ്മാടികൾ, റൗഡികൾ, പോലികൾ, കള്ളുകുടിയന്മാർ, കഞ്ചാവിന്റെ അടിമകൾ, മയക്കുമരുന്നിന്റെ അടിമകൾ, ലഹരിയുമായി ബന്ധപ്പെട്ട് ജീവിക്കുന്നവര്, യുവാക്കളെ ശ്രദ്ധിക്കണമെന്ന്. മുസ്ലിം മക്കള് ഇന്ന് കഞ്ചാവിന്റെ, മയക്കുമരുന്നിന്റെ, ലഹരിന്റെ പിന്നാലെയാണ്. സൂക്ഷിച്ചു കൊള്ളണം. ഒറ്റ വാക്കിൽ ഓർമ്മപ്പെടുത്തുന്നു, ലഹരിയും കഞ്ചാവും മയക്കുമരുന്നുമായി ജീവിക്കുന്ന ചെറുപ്പക്കാരാ, ജനിക്കുന്ന സമയത്ത് ഈമാൻ കിട്ടാതെ ചത്തുപോകേണ്ട ഗതി കേട് വരും. അല്ലാഹു സലാമത്താക്കി തരട്ടെ. അല്ലാമ സമർഖന്ദി തങ്ങൾ അവിടുത്തെ കിതാബിൽ എഴുതി വെച്ചത് കാണാം. വയക്കുമായി മരുന്നുമായി ബന്ധപ്പെടുന്നവൻ, കഞ്ചാവിന്റെ പിന്നാലെ പോകുന്നവൻ, ലഹരിയുമായി മസ്തിച്ച് കള്ളുകുടിയന്മാരായി മസ്തായി നടക്കുന്നവര് മരിക്കുന്ന സമയത്ത് ഈമാനില്ലാണ്ട് ചത്തുപോകേണ്ട ഗതികേട് വരും. അല്ലാഹു യുബത്തിനെ രക്ഷപ്പെടുത്തട്ടെ. അങ്ങനെ തമ്മാടികളായ മനുഷ്യന്മാർ ആ മനുഷ്യന്മാരെ മയ്യത്തിനെ കൊണ്ടുവച്ചാൽ, പ്രിയപ്പെട്ട സഹോദരങ്ങളെ, സഹോദരിമാരെ, ചിന്തിക്കേണ്ടതുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലവരങ്ങൾ പറയാണ്, അതാ തമ്മാടിയായ മനുഷ്യന്റെ മുമ്പിലേക്ക് കബറിൽ കൊണ്ടുവച്ചപ്പോ അവിടെ മലക്കുകൾ വന്നു നോക്കുമ്പോ സുബ്ഹാന റബ്ബീ, അവന്റെ തലയുടെ ഭാഗത്ത് ആരുമില്ല, വലത് ഭാഗത്ത് നോമ്പില്ല, ഇടത് ഭാഗത്ത് സക്കത്ത് ഇല്ല, കാലിന്റെ ഭാഗത്ത് ഒരൊറ്റ ആളുമില്ല. ഇവൻ ഒറ്റക്കായി കബറിൽ കിടക്കുകയാണ്. ഈ മനുഷ്യനോട് വന്നിട്ട് എഴുന്നേൽക്കാൻ പറയുമ്പോ
നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ പറയുന്നു, ഫയജ്രിസു മർഹൂബൻ ഖായിഫ, ഇവൻ പേടിച്ച് കിട്ട് 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 വറക്കുകയാണ്, പേടിച്ച് വറക്കുകയാണ്. മലക്കുകൾ വന്നിട്ട് ഇവനെ എഴുന്നേറ്റിരുത്തുകയാ. ഇവൻ കിട്ട് 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 വറക്കുന്നു, പേടിച്ചിട്ട് ആരോടൊന്ന് പറയാനാ? മലക്കുകൾ വന്നവനെ ഇരുത്തിയിട്ട് വളരെ ഗൗരവത്തോടെ സുബ്ഹാന റബ്ബീ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നത് കണ്ടില്ലേ, തമ്മാടിയായ മനുഷ്യന്റെ ഹദ്റത്തിലേക്ക് വരുന്ന മലക്കുകളോ, മലക്കാനി അസ്വദാനി അർസഖാർ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ പറയാണ്, ഈ മനുഷ്യന്റെ മുമ്പിലേക്ക് വരുന്ന മലക്കുകൾ ആരാണെന്നറിയോ? കറുത്ത മലക്കുകളാണ്, കോങ്കണ്ണന്മാരാണ്, ചുവന്ന കണ്ണുള്ളവരാണ്, അതേ നീളമായ പല്ലുമായിട്ടാണ് അവര് വരുന്നത്. അല്ലാ അല്ലാ, അവര് വന്നിട്ട് ചോദിക്കുന്നതോ പലതും പലതും ചോദിക്കുകയാണ്, പ്രിയപ്പെട്ട സഹോദരങ്ങളെ സഹോദരിമാരെ, ഈ മനുഷ്യനോട് പലതും ചോദിക്കുന്നു, റബ്ബിനെ സംബന്ധിച്ച് റസൂലുള്ളാഹിനെ സംബന്ധിച്ച് പലതും ചോദിക്കുന്ന കൂട്ടത്തിൽ അവസാനം ചോദിക്കുന്നു, മാരാ തഖൂലു ഫീ ഹദർ റജുലി, ഈ പുരുഷനെ സംബന്ധിച്ച് നീ എന്താണ് പറയുന്നത്? അല്ലാ, ഈ തമ്മാടിയായ മനുഷ്യൻ കബറിൽ വെച്ചിട്ട് എന്താ പറയുന്നത്? മാതിരി സമീഅത്തുന്നാസ ഖാലൂ ഖൗലാ, മനുഷ്യന്മാര് പലതും പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്, ആ കേട്ടത് ഞാൻ പറഞ്ഞു എന്നല്ലാതെ എനിക്ക് അറിയൂല കേട്ടോ. ഈ കബറിൽ വെച്ചിട്ട് ചോദിക്കുന്ന സമയത്ത് കബറാളി പറയുന്നത് എനിക്കറിയൂല റബ്ബേ, ഞാൻ എന്റെ ചെറുപ്പക്കാരോട് ഓർമ്മപ്പെടുത്തുകയാണ്, വാല് കേൾക്കുന്ന മുഅ്മിനീകളോട് പറയട്ടെ, അഞ്ചു വക്ത് കൃത്യമായി നിസ്കരിക്കുന്നവരാകണം, റമദാനിൽ നോമ്പെടുക്കുന്നവരാകണം, സൽപ്രവർത്തനങ്ങൾ ചെയ്യുന്നവരാകണം, റബ്ബിലേക്ക് പേടിച്ചു മടങ്ങുന്നവരാകണം, മുത്തുനബിയെ വല്ലാത്ത മുഹബത്ത് വെക്കുന്നവരാകണം, മുത്തുനബിയെ വല്ലാത്ത സ്നേഹിക്കുന്നവരാകണം. അല്ലാതെ രക്ഷപ്പെടാൻ കഴിയുമോ? ഒറ്റക്കായി കിടക്കുന്ന കബറിൽ കുടുങ്ങാനുണ്ട് കേട്ടോ. അല്ലാഹു നമ്മളെ സലാമത്താക്കി തരട്ടെ, അല്ലാഹു രക്ഷപ്പെടുത്തി തരട്ടെ. ഈ കബറാളിയോട് ചോദിക്കുന്നു, മോനെ ഇതാരാണ്, പരിചയമുണ്ടോ? ആരെയാണ് കാണിക്കുന്നത്? ലോകത്തിന്റെ ഹബീബ് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമനെ കാണിക്കുകയാണ്, പറയുന്നതോ അറിയുന്നില്ല, അറിയുന്നില്ല, പറയാൻ അറിയുന്നില്ല. മുഅ്മിനീങ്ങളെ, അതാ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ പറയാണ്, ഈ കബറാളിയെ ശിക്ഷിക്കാൻ ഉമ്മമാരെ കേട്ടാൽ നല്ലതാണ്, ചെറുപ്പക്കാരെ പഠിച്ചു വെച്ചാൽ നല്ലതാണ്, ഈ തമ്മാടിയായ മനുഷ്യന്റെ കബറിൽ ശിക്ഷിക്കാൻ അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് ഒരു മലക്കിനെ നിശ്ചയിക്കുകയാണ്. ആ മലക്ക് ചവിട് കേൾക്കുന്നില്ല, മലക്കിന് കണ്ണ് കാണുന്നില്ല, മലക്കിന് സംസാരമില്ല, വലിയൊരു ഇരുമ്പിന്റെ തണ്ടും കയ്യിൽ പിടിച്ചിട്ടാണ് മുത്തുനബി തങ്ങള് പറയുന്നത്. ഇരുമ്പിന്റെ തണ്ടങ്ങ് കയ്യിൽ പിടിച്ചിട്ട് കണ്ണു കാണാത്ത, ചെവിടുകൾ കാത്ത, അവര് സംസാര ശേഷി ഇല്ലാത്തൊരു മലക്കിനെ ഏൽപ്പിക്കുന്നു. ആ മലക്ക് അതോ ഈ മനുഷ്യനെ ഇരുമ്പിന്റെ തണ്ട് കൊണ്ടടിക്കുകയാണ്. ഇവൻ കഷ്ടം കഷ്ടമായി തെറിക്കുകയാണ്, എല്ലും ഉള്ളും തെറിച്ച് തെറിച്ച് വീഴുകയാണ്. അതാ വീണ്ടും മലക്കിങ്ങനെ അടിക്കുകയാണ്, ഇവനങ്ങ് തെറിച്ച് തെറിച്ച് വീഴുകയാണ്. വീണ്ടും വരാ മയ്യത്ത് കൂടുന്നു, മലക്കൽ അടിച്ചു പൊട്ടിക്കുന്നു. ഇവൻ നിലവിളിക്കുന്നു, ഇവൻ അട്ടഹസിക്കുന്നു.
ഇവന്റെ അട്ടാസം എല്ലാ ജീവികളും കേൾക്കുന്നു. യസ്മൗ സൗതഹോ കുല്ലു ശൈ, ഈ കബറാളി ശബ്ദിക്കുന്ന ശബ്ദമതാ. കബറിന്റെ മുകളിൽ നടക്കുന്ന മൃഗങ്ങൾ കേൾക്കുകയാണ്, പറക്കുന്ന പക്ഷികൾ കേൾക്കുകയാണ്, എല്ലാ വസ്തുക്കളും കേൾക്കുകയാണ്. പക്ഷേ ബുദ്ധിയുള്ള മനുഷ്യനല്ല കേൾപ്പിക്കുന്നില്ലോ. മനുഷ്യരെങ്കിലും കേട്ടാലോ സ്പോട്ടിൽ വെച്ച് തന്നെ മനുഷ്യൻ മയ്യത്തായി പോകും. മനുഷ്യര് കേൾക്കുന്നില്ലോ. ഇവൻ അതണ്ട് കൊണ്ടടിക്കുമ്പോ മയ്യത്ത് അട്ടഹസിക്കുകയാണ്. പക്ഷേ അടിക്കുന്ന മയ്യത്തിന് കേൾക്കാതിരിക്കാൻ മയ്യത്ത് ചെവിട് പൊട്ടനാണ്. അരേ മലക്കിനക്ക് ചെവിട് കേൾക്കുന്നില്ല, മലക്കിനക്ക് കണ്ണ് കാണുന്നില്ല. കണ്ണ് കണ്ടാൽ മയ്യത്തിനെ കാണുമ്പോ ദയവ് തോന്നി പോകും. ചെവിട് കേട്ടാൽ മയ്യത്തിനെ കാണുമ്പോ ദയവ് തോന്നി പോകും. ആ ദയവ് തോന്നാതിരിക്കാൻ വേണ്ടിയാണ് അർഹമുർ റഹീമായ റബ്ബ് ഇവനെ പൊട്ടനാക്കിയിരിക്കുകയാണ്. അവിടെ അടിച്ച് അടിച്ച് അടിച്ചിട്ട് മയ്യത്തിനെ പൊട്ടിക്കുന്നു. അല്ലാഹു നമ്മളെ കാക്കട്ടെ. അഭിമന്യരായ 800 തങ്ങൾ നമ്മുടെ വേദിയിലേക്ക് കയറി വരുന്നു. എല്ലാവരും എഴുന്നേറ്റുകൊണ്ട് തക്ബീർ ചൊല്ലി മുത്തനബിയുടെ പേരക്കുട്ടിയാകുന്ന തങ്ങൾ സ്വീകരിക്കണം. അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, لا اله الا الله الله اكبر എല്ലാവരും ഇരിക്കാം. ദൂരെ നിൽക്കുന്നവരൊക്കെ സദസ്സിലേക്ക് വരാം. ഇൻഷാ അല്ലാഹ് എല്ലാവരും സദസ്സിൽ വന്നിരിക്കണം. ഞാൻ എന്റെ പ്രസംഗം നിർത്തുകയാണ്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ നിർത്തുന്നു. തമാടിയായ മനുഷ്യന്റെ മയ്യത്ത്, ആ മയ്യത്തിനെ അടിക്കാൻ അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് ഒരു മലക്കിനെ ഏൽപ്പിക്കുകയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ പറയുന്ന വാക്കാണ്, ആ മയ്യത്തിന് ചെവിട് കേൾക്കുന്നില്ലോ, കണ്ണ് കാണുന്നില്ല, സംസാര ശേഷിയില്ലോ. ഈ മലക്ക് മയ്യത്തിനെ ഖിയാമം നാള് വരെ തച്ച് അടിച്ച് 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 പൊട്ടിക്കുകയാണ്. നരകത്തിൻ്റെ ഒരു കവാടം തുറക്കുകയാണ്. ഈ മനുഷ്യൻ കാലകാലം ഇസ്രാഫീൽ രണ്ടാമത്തെ ഊത്ത് വരെ അവനെ കബറിൽ ശിക്ഷിക്കപ്പെടുകയാണ്. അല്ലാഹു നമ്മളെ കാക്കട്ടെ, അല്ലാ സലാമത്താക്കട്ടെ. മുഅ്മിനീങ്ങളെ രക്ഷപ്പെടാൻ വഴി കണ്ടെത്തുന്നവരാകണം. സ്വാലിഹീകൾ മയ്യത്താകാൻ വേണ്ടി ദുആ ചെയ്യുന്നവരാകണം. തമ്മാടികളെ പട്ടികയിൽ നിന്ന് മാറി കിട്ടാൻ വേണ്ടി ദുആ ചെയ്യുന്നവരാകണം. അല്ലാഹുവിനെ പേടിച്ചുകൊണ്ട് അരേ അഖിറത്തിലേക്ക് ഒരുങ്ങിയിട്ട് നല്ലവരായി ജീവിക്കുന്നവരാകണം. എല്ലാ വേണ്ടായിത്തരങ്ങളും മാറ്റിവെക്കണം. 5 വക്ത് കൃത്യമായി നിസ്കരിക്കുന്നവരാകണം. അരേ കബറിൽ വിജയിക്കണമെന്ന ചിന്ത ഉണ്ടാകണം. കള്ളുകുടിയന്മാരായി പോകരുത്, തമ്മാടികളായി പോകരുത്, കഞ്ചാവിന്റെ അടിമകളായി പോകരുത്, മയക്കുമരുന്നിന്റെ അടിമകളായി പോകരുത്, തന്തോ നിവാസികളായി ജീവിച്ചു പോകരുത്. എല്ലാതിലും സ്വാലിഹീങ്ങളെ ജീവനം പോലെ നല്ലവരായി ജീവിച്ച് എപ്പോ മരിക്കുകയാണെങ്കിലും പോകാൻ തയ്യാറായി നല്ലവരായി ജീവിക്കണമെന്ന് ഓർമ്മപ്പെടുത്തലോടുകൂടെ മഹാനായ ഇമാമുൽ ഖസ്സാലി റഹിമഹുള്ള പറഞ്ഞ ഒരൊറ്റ വാക്ക്, മനിദ്ദാഹുബ്ബൻ നബീ സല്ലല്ലാഹു അലൈഹി വസല്ലമ, ആരെങ്കിലും മുത്തുനബിയെ സ്നേഹിക്കുന്നു എന്ന് വാദിക്കുകയാണ്. പക്ഷേ വലം യുഹിബ്ബിൽ ഉലമാ, മുത്തുനബിയെ സ്നേഹിക്കുന്ന ഒരാള് പണ്ഡിതന്മാരെയും സ്വാലിഹീങ്ങളെയും സദാത്തുകളെയും സ്നേഹിക്കുന്നില്ല എങ്കിൽ അവനിക്ക് മുത്തുനബിയോട് മഹബ്ബത്ത് ഇല്ല, മുത്തുനബിയോട് സ്നേഹമില്ല. മുത്തുനബിയോട് സ്നേഹമുണ്ടാകണോ? അവിടുത്തെ പനന്തരക്കാരാകുന്ന അലിമീങ്ങളെ സ്നേഹിക്കുന്നവരാകണം. അവിടുത്തെ പേരക്കുട്ടികളാകുന്ന തങ്ങന്മാരെ സ്നേഹിക്കുന്നവരാകണം. അങ്ങനെ
അങ്ങനെ തങ്ങന്മാരെയും മാലിമീകളെയും സ്നേഹിച്ചുകൊണ്ട് വയസ്സന്മാരെ ബഹുമാനിച്ചുകൊണ്ട് ചെറിയവരോട് വല്ലാത്ത കാരുണ്യം കാണിച്ചുകൊണ്ട് നല്ലൊരു മുത്തഖിയായി നല്ലൊരു സ്വഭാവക്കാരനായി ഒരു നല്ല മനുഷ്യനായി ജീവിക്കണമെന്ന് ഓർമ്മപ്പെടുത്തി. അൽഹംദുലില്ലാ അൽഹംദുലില്ലാ. നമ്മുടെ അടിയാറ് കണ്ണൂർ ഉറൂസിന്റെ മൂന്നാം ദിവസത്തിലേക്ക് കടന്നപ്പോ നമ്മുടെ സ്റ്റേജിൽ കൊറേ അലിമികളാണ്, എല്ലാത്തിനും പുറമെ മുത്തുനബിന്റെ പേരെ കുട്ടികളാകുന്ന തങ്ങന്മാരാണ് ആ കൂട്ടത്തിൽ. അതാ ഈ നമ്മുടെ ഈ ഭാഗത്ത് ആത്മീയത്തിന് നേതൃത്വം നൽകിക്കൊണ്ടിരിക്കുന്ന എന്നെ പോലോത്ത മുത്തഅല്ലിമീങ്ങളെ വല്ലാതെ സ്നേഹിക്കുന്ന എത്രയോ പാവങ്ങളാത്താണിയായി എത്രയോ പാവങ്ങൾക്ക് എല്ലാം എല്ലാമായി ജീവിതം തന്നെ മാറ്റിവെച്ചുകൊണ്ട് ജീവിക്കുന്ന അഭിമന്യരായ 800 തങ്ങള് അല്ലാഹുവേ ആഫിയത്ത് കൊടുക്കണം. റഹ്മാനെ, തിരക്കിട്ട ജീവിതത്തിനിടയിൽ നമ്മുടെ പരിപാടിക്ക് എത്തിപ്പെട്ടു പോയി, നീ സന്തോഷം നൽകണേ റഹ്മാനേ, ആഫിയത്ത് നൽകണേ അല്ലാഹുമ്മിനികളെ. എല്ലാ തങ്ങമാരെയും ആദരിക്കണം, എല്ലാ തങ്ങമാരെയും ബഹുമാനിക്കണം, എല്ലാ ആലിമീങ്ങളെയും ബഹുമാനിക്കണം. ഗ്രൂപ്പ് തിരിച്ചിട്ട് അലിങ്ങളെ തങ്ങന്മാരെ കുറ്റം പറയാതെ ചീത്ത പറയാതെ നമ്മക്ക് എന്ത് ഗ്രൂപ്പാണ്, നമുക്ക് എന്ത് സംഘടനയാണ്? അലിമീങ്ങളെ കുറ്റം പറഞ്ഞ് നടക്കുന്ന നമുക്ക് കബറിൽ കിടക്കാൻ കഴിയുമോ? അതുകൊണ്ട് സാധാരണക്കാര് അലിമീങ്ങളെ നില കുതിര കയറാറ് എല്ലാ അലിമീങ്ങളെയും ബഹുമാനിച്ച് എല്ലാ തങ്ങന്മാരെയും ബഹുമാനിച്ച് നാളെ മരിച്ചാൽ കബറിൽ കിടക്കണമെന്ന ചിന്തയോടെ വളരെ നല്ലവരായി ജീവിക്കണമെന്ന് ഓർമ്മപ്പെടുത്തിക്കൊണ്ട് ഞാൻ എന്റെ പ്രസംഗം നിർത്തുന്നു. അർഹമുറാഹിമ ഞങ്ങളെ സരസ്വതി കബൂലാക്കണം റഹ്മാനെ, നീ സ്വീകരിക്കണം റഹ്മാനെ. അഭിമന്യരായ തങ്ങന്മാരെ ആലിമീങ്ങള് നീ വലിയ ബറക്കത്ത് ചെയ്യണം റഹ്മാനെ. ജമാഅത്ത് കമ്മിറ്റി ഭാരവാഹികൾ, ഉറൂസ് കമ്മിറ്റി ഭാരവാഹികൾ, നമ്മുടെ നേതാക്കന്മാർ സ്റ്റേജിലുണ്ട്. നീ വലിയ ബറക്കത്ത് ചെയ്യണം റഹ്മാനെ. ഈ പരിപാടിക്ക് ഓടി നടക്കുന്ന വോളണ്ടിയേഴ്സ് പ്രവർത്തകര്, ഈ വാലുകൾക്കാര്, കിലോമീറ്റർ അപ്പുറം റോട്ടിന്റെ വക്കിൽ നിന്നുകൊണ്ട് വാഹന ഗതാഗത തടസ്സമില്ലാതിരിക്കാൻ വേണ്ടി പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന പറക്കത്ത് ചെയ്യണം റഹ്മാനേ. ഈ പരിപാടിക്ക് സഹകരിച്ച, സഹായിച്ച, അധ്വാനിച്ച, കഷ്ടപ്പെട്ട, ഓൺലൈനിലൂടെ നമ്മളെ പരിപാടി കെട്ടുകൊണ്ടിരിക്കുന്ന വിദേശത്തുള്ള ചെറുപ്പക്കാര് എല്ലാവർക്കും നീ പറക്കത്ത് ചെയ്യണേ അല്ലാ. ഞങ്ങളെ സദസ് നീ ദുആക്ക് ജൈബത്തുള്ള സദസ്സായി കബൂലാക്കണം റഹ്മാനേ. മുത്തുനബിയുടെ പേരെ കുട്ടിയാകുന്ന, അവിടത്തെ പുള്ളിയാകുന്ന തങ്ങള് ഈ സദസ്സിൽ വെച്ച് കൈ നീട്ടുമ്പോ, ഉപ്പാപ്പാനെ വിളിച്ചിട്ട് പുള്ളി കൈ നീട്ടുമ്പോ, നീ ഒരിക്കലും തട്ടിക്കളയല്ല അല്ലാ, നീ കബൂലാക്കി തരണം റഹ്മാനേ.